നാട്ടിന്ന് പോകാമെന്ന് വെച്ചാൽ അവന്മാർ ഇവിടില്ലേ, ഞാൻ അവന്മാരുടെ മുട്ടായി വാങ്ങിച്ചൊന്ന് ചോദിച്ചേച്ചും വരാം. നിങ്ങൾ അവിടെ നടങ്ങിയില്ല എന്റെ മനുഷ്യനെ, അവന്മാർ എന്നെങ്കിലും ഒക്കെ പറഞ്ഞേച്ചും പോട്ടെ. നിന്റെ എന്നെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പോട്ടെന്നാ എളി തോമ ഇപ്പൊ കൂലിവേലക്കാരനായിപ്പോയെങ്കിൽ നല്ല അന്തസ്സോടെ തറവാട്ടി പറഞ്ഞവനാടി. കൂട്ടടുത്ത് തോമയുടെ മക്കളോട് വേണ്ടാണെന്ന് പറയുന്നവനെ ഒന്നും തോമ വെറുതെ വിടില്ല. വെളി അങ്ങോട്ട്, അവനെ അങ്ങോട്ട് വിട്ടു ഓടടി ദാറതി. അവൻ പോയി ആരെങ്കിലും ഒക്കെ തല്ലട്ടടി. ഏതല്ലേ അവിടെ ഒന്നും മിണ്ടാണ്ടിരുന്നോ? ഇത്ര നാളും ഈ മകൾക്ക് വേണ്ടിയല്ലേ ഈ വഴക്കെല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ടല്ലേ ഈ നാട്ടിൽ നിന്ന് പോകാന്ന് വെച്ചത്. അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിൽ താമസിക്കണം എല്ലാരും കാട്ടിലെ പുറമ്പോക്കിൽ പോയി താമസിക്കാന്ന് കരുതുക. നാട്ടിൽ നിന്ന് പോകണമെന്ന് മാനക്കാട് സഹിച്ചോണ്ട് വേണ്ട, പോകുന്ന നേരത്തെ ഒരു വഴക്കുണ്ടാക്കി വെച്ചും പോവാം. പുറമ്പോക്കിൽ ചെല്ലുമ്പോ പോലീസുകാർ ഇങ്ങോട്ട് തന്നെ പിടിച്ചോണ്ട് പോകുന്നുള്ളൂ. അപ്പൊ പിന്നെ മോളുടെ മാനം കാത്തോണ്ട് ജയിലിനകത്തിരിക്കേ. നാട് വിട്ടു പോണ ദിവസം ആയതുകൊണ്ട് അവന്റെ ഒക്കെ നല്ല കാലം. നിങ്ങൾ ഒന്ന് പോവാൻ ഒരുമിച്ച് പോകാന്നൊരു ഏടാ കൂടെ കൊണ്ട് വന്നിരിക്കണം. എന്നിട്ട് അവര് തരാമെന്ന് പറഞ്ഞ മുട്ടായി മേടിച്ചില്ലേ? ഇങ്ങനത്തെ നാണം കേട്ട വയറ്റാലി തള്ള. ശരി താറതി, നീ അങ്ങനെ കടന്ന് ചാരണ്ട കേട്ടാ. തോമായ പത്ത് മാസം വയറ്റി ചമന്നോണ്ടോന്ന് അറിഞ്ഞത് ഞാനാ, നീ അല്ല. എന്നാ വേണം? എടാ പെമ്പോന്താ, എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചു തരാൻ ലോകമുണ്ടായ കാലം മുതൽ നിന്നോട് പറയണതല്ലേ. എന്നിട്ട് നീ മേടിച്ചു തന്ന എന്നാ രണ്ട് മുട്ടായി തിന്നാന്ന് വെച്ചോ? നിന്റെ കെട്ടികൾ തിരിച്ചു കഴിഞ്ഞല്ലോ. എന്റെ പൊന്നമ്മച്ചി ഒന്ന് അടങ്ങിയിരി, എന്തൊക്കെ വേണോ വാങ്ങിച്ചു തരാം, പറമ്പോക്കൽ ഒന്ന് എത്തിക്കോട്ടെ. നമ്മൾ ഒരുങ്ങിയല്ലേ അവരുടെ യാത്ര. എടുക്കാം.
ഏത് മരത്തിനാടാ ഈ കരയിൽ തല്ലാൻ വന്നത്? അയ്യോ, എന്റെ അപ്പച്ചനെ തല്ലരുത്. നീ ഇങ്ങോട് മറുപടി നമ്മുടെ ആശാനിക്കിട്ട് കൈവച്ചവന്മാരെ നമ്മുടെ മയത്താക്കാതിട്ടല്ല കേട്ടാ. നിന്റെ ആശ നമുക്ക് ഇവിടുന്ന് പോവാം, നമുക്ക് ഇവിടെ തുറക്കണ്ട. അങ്ങോട്ട് വിടേ, അങ്ങോട്ട്. കയ്യല്ലേ ഉറപ്പുള്ളമാരാരല്ലേ അതിനായിട്ട് രണ്ട് കൊടുക്കാൻ. ഇറങ്ങി വേടാ. ഏതായാലും ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ രണ്ടാമത് പോകാൻ തീരുമാനിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് യാത്ര വെച്ച് പോന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വേടാ. പാടാ ഇറങ്ങി. ഇവിടെ എങ്ങും കറുപ്പ് കിട്ടത്തില്ലയോടാ. എന്റെ കൊച്ചുമ്പ്രാനെ, എന്റെ കൊച്ചുമ്പ്രാനെ, അടിയങ്ങളെ രക്ഷിക്കണോ? അയാൾ അടിയനെ തല്ലി കൊല്ലാറാക്കി. അടിയങ്ങളെ കെട്ടിയ കുടില്, അടിയങ്ങളെ പൊറപ്പിക്കില്ലെന്നാണ് പറയുന്നത്. ആരെ കെട്ടിയ കുടിലെന്നാണ് പറഞ്ഞത്? ഇത് തോമൻ കെട്ടിയ കുടിലാണ്. താനാരാ? ഞാൻ ആരായാലെന്താ? താൻ വന്ന കളവണ്ടിയാണ് റോഡിൽ കിടക്കുന്നത്. എനിക്ക് വന്നതുപോലെ ഉടനെ മടങ്ങി പോണം. നിങ്ങളൊക്കെ മനുഷ്യരാണോ? എന്റെ അപ്പച്ചൻ കെട്ടിയ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? നിമ്മിണ്ടായി പിള്ളെ, ഞാൻ പറയാം. കൊച്ചനെ, നീ ആരായാലും എനിക്ക് ഒരു ചുക്കുമില്ല. എല്ലാരെയും പോലെ ഞാനും കൂന്ത പറയുന്നതിന് 75 രൂപ എടുത്താണ് ഈ പെര കെട്ടിയത്. എന്നെ ഇവിടെ നിറക്കാൻ നിന്റെ അപ്പന്മാർ വിചാരിച്ചാൽ സാധിക്കില്ല. തോമയാണ് ഈ പെര കെട്ടിയെങ്കിൽ തോമാവനെ അവിടെ താമസിക്കും. ഈ വഴക്കൊന്നും കൂടാതെ തനിക്ക് തിരിച്ചു പോകാൻ പാടില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ നിന്റെ ജോലി നോക്കണ കൊച്ചനെ, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കർത്താവേ, ജോയിക്കുഞ്ഞിന്റെ അടുത്തൊന്നും ഇങ്ങനെ ഇതാവരാരും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിച്ചാൽ ഈ വഴക്കൊന്ന് തീർക്കാൻ ഒക്കില്ലേ? കേട്ടോ ജോയിക്കുഞ്ഞെ, ഞാൻ ജോയിക്കുഞ്ഞിനോട് നേര് പറയാം. ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത് ഈ ഇക്കോച്ചനും ആ കുഞ്ഞമ്മും കൂടാണ്. നീ ഒന്നും ചെയ്തില്ലടാ. ഈ കുടിൽ ഇരിക്കുന്ന മനുഷ്യല്ലേ കെട്ടിയത്? എന്നിട്ട് ഇവനും കുഞ്ഞമ്മും കൂടെ രൂപ മേടിച്ചോണ്ടാണ് ഈ പൊലയെ മത്തായി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവരീ പറയുന്നതെല്ലാം നേരാണോടാ മത്തായി? അയ്യോ അല്ല ചെമ്പ്ര, നേരെയാണ് കൊച്ചുമ്പ്ര. എടാ മത്തായി, ഞങ്ങളും ഈ പുറമ്പോക്കി തന്നെ ഇടാ കിടക്കണത്. ഈ നിക്കണ മനുഷ്യൻ ഇവിടെ വന്ന് ഈ കുടിൽ വെച്ച് കിടന്ന ഞങ്ങളെ കണ്ണുകൊണ്ട് ഞങ്ങളും കണ്ടതാ. എടാ ഇക്കോ, ഇക്കോ. അവൻ എപ്പോഴേ മറഞ്ഞു. എടാ മത്തായി, കുഞ്ഞമ്മും മിക്കും കൂടെയല്ലോ നിന്നോട് കയറ്റി താമസിപ്പിച്ചത്. എടാ സത്യം പറഞ്ഞില്ല, ചവിട്ട് വാങ്ങിക്കും. അവർ പറഞ്ഞിട്ടില്ലല്ലോ നിന്നെ കയറി താമസിച്ചത്. അതെ അമ്പ്ര, അടിയനോട് 50 രൂപയും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കൊടുക്കണം അവിടുന്ന്. കണ്ട റൗഡികൾക്കെല്ലാം പണം കൊടുത്തിട്ട് വല്ലവരും കിട്ടിയ പുരയിൽ കയറി താമസിക്കുന്നു. നിങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പുരയിൽ വെക്കൂ. അപ്പൊ അടിയും കൊടുത്ത് രൂപയെ തമ്പ്രാൻ. അതിക്കോ മേടിക്കണം. ഇനി ഇവിടുന്ന് ശബ്ദിച്ചു പോയാൽ നീ അടി മേടിക്കും. പോണ. ക്ഷമിക്കണം കേട്ടോ, ഈ വിവരങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനി ആരും ഒരു ഉപദ്രവത്തിനും വരാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം. തോമയ്ക്ക് പേടിയൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ വരട്ടെ. ഓ പാടി പിള്ളേരെ, ഇതൊക്കെ ഒന്ന് പറക്കാകത്ത് വയ്ക്ക്. ഞാൻ
ജോയിക്കുഞ്ഞ് അന്നേരം വന്നതുകൊണ്ട് ഇങ്ങനെങ്കിലും ഒക്കെ തീർന്നു. ഇല്ലെങ്കിൽ ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാനിവിടെ താമസിക്കാൻ വന്നവനാ. ഞാനിവിടെ താമസിക്കുകയും ചെയ്യും. ഈ പുറമ്പോക്കിലുള്ളവരൊന്നും ഒരു ചൊണയും ഇല്ലെന്നേ. ആ ഇക്കോത്തനും കുഞ്ഞമ്മും കൂടെയാണ് ഇവിടെ പറയുന്നത്. അവര് വലിയ വഴക്കാരാണെന്നല്ലേ പറയണത്. അവന്റെ വഴക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ദേ ഞാനൊരു നെകളിപ്പ് പറയുകയാണെന്ന് കരുതരുത്. ഞാൻ ഒറ്റയ്ക്ക് ഒരു ചായക്കട നടത്തുകയാണ്. എവന്റെയൊക്കെ അവിടുത്തരവും കൊണ്ട് എന്റെ അടുത്ത് വരികയല്ല. വന്ന അന്ന് ഞാൻ അവന്റെ കഴുത്ത് വെട്ടു. നിന്റെ കൈക്കാറ് കൊണ്ടോടി പെണ്ണെ. എന്നത് ചേടി കേൾക്കാൻ മേലെ നിനക്ക് കറുപ്പുണ്ടോന്ന്. അയ്യോ എന്റെ ഇല്ലെങ്കിലും ഇല്ല. അമ്മക്ക് കറുപ്പ് തിന്നാഞ്ഞിട്ടാണ് ഇവിടെ നടന്നതല്ല അമ്മ അറിഞ്ഞ. എന്നാ നടന്നാണ് നീ പറയണേ? എനിക്ക് വേഷത്തിന് വല്ലതും തരാൻ നിന്നെ കൊണ്ടോക്കുവാ. എടി മോളെ വല്ലതും ഇച്ചിരി വേവിച്ച് അമ്മച്ചിക്ക് കൊടുറി. പാവം വിശക്കുന്നുണ്ടാവുന്ന ഒന്നും കഴിച്ചിട്ടില്ല. പറഞ്ഞതുപോലെ ഇത്തിരി വെള്ളം കോരണല്ല. ഇവിടെ എവിടുന്നാ വെള്ളം കോരണത്? പെണ്ണതേ ആ കൊടവ് എടുത്തോണ്ട് താടകഗൗരിയുടെ വീട്ടിലോട്ടല്ലേ. അവിടത്തെ കിണറ്റിൽ നിന്നാണ് ഇവിടെ എല്ലാരും വെള്ളം കോരണത്. അതാരാണ് താടകഗൗരി? ആളുകൾ പിടിച്ചു വിഴുങ്ങോ? വേണ്ടി വന്നാ അവൾ അതും ചെയ്യും. കൊല്ലം നാരായണനെ കൊണ്ട് അവളെ പൂറിപ്പിക്കാൻ പറ്റുകയില്ല. ആരായി കൊല്ലം നാരായണ? അവിടെ കെട്ടിയോനെ. നീ പോയി വെള്ളം കൊണ്ടാ പെണ്ണേ. തൊട്ടടുത്താണ് താമസിക്കണത്. അതിന്റെ അടുത്താണ് പണ്ടാരത്തിപ്പാറു താമസിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് കല്യാണി കളവാണ്. ഇവിടെ ഉള്ളവർക്ക് ഒരു സ്ഥാനപ്പേരുണ്ടല്ലോ, അതെന്താ? അതിപ്പോ എന്നാ പറയാനാണ്? എന്നെ വിളിക്കണത് കടുക്കാമറിയെന്നല്ലേ. അതെന്താ കടുക്കാമറിയെന്ന് വിളിക്കുന്നേ? ഓരോരുത്തന്റെ തലതിരിവ് അല്ലാണ്ട് എന്നാ പറയാനാണ്? ഓ വർത്താനം പറഞ്ഞോണ്ടിരുന്ന് നേരം പോയതറിഞ്ഞില്ലല്ല. അയലത്തുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാണ് കേട്ടാ. ചേട്ടത്തി അമ്മച്ചി ഞാൻ അങ്ങോട്ട് ചെല്ലട്ട്, നമുക്കിനിയും കാണാമല്ല. പിന്നെ വല്ല കപ്പയോ അടക്കമീനോ വേണമെങ്കിൽ എന്റെ കടയോട്ട് വന്ന് മേടിക്കാം കേട്ടാ. ഒരു പറ്റു പറ്റുമ്പോ ആശാണ് എന്തിനാണ് അവരെ മുമ്പ് ചെന്ന് നിന്ന് കൊടുത്തത്? എന്റെ കർത്താവേ, അതേ എടുത്ത് കഴിക്കും തുഴിച്ചു കളയുമെന്ന് ഞാൻ വിചാരിച്ച അവന്റെ കാലേ എന്റെ വയറ്റിലായി പോയെന്ന് ഞാൻ വിചാരിച്ച പതുക്കെ. അയ്യോ എന്റെ ഈശോയെ പതുക്കെ. ആശാനെ എന്റെ കർത്താവേ, അവനക്കിടെ ഏതാണ്ട് കയ്യാങ്കളി വശമുണ്ടെന്നാ നമ്മുടെ വിചാരം. പതുക്കെ ഈ എന്റെ ഈശോയെ കയ്യാങ്കളി അല്ല അമ്മ, അവനേ തവണി കിടന്നേ കട്ടവണ്ടി വലിച്ചതാ നല്ല ചിമിട്ട. എന്റെ ഈശോയെ നമ്മളത്ര അടി കൊടുത്തിരിക്കണു കൊണ്ടിരിക്കണു എന്റെ. പക്ഷേ ഈ ശരിത്താനെ അടിച്ചപ്പോ മാത്രം നമ്മുടെ കൈ ഉളുക്കി പോയി. നിനക്ക് എന്നാടി ഇത്തവണ നേരത്തെ വലി വന്നോ? സാധാരണ കർത്താവ് അടുപ്പിച്ചാണല്ല. കൊച്ചി ഇവിടെ വരെയുള്ള അലച്ചിലല്ലായിരുന്നു. ദേ എവിടെ എത്തിയപ്പോ എടുത്താ പൊങ്ങാത്തൊരു വഴക്കം. അത് കണ്ടപ്പോ നിനക്ക് അങ്ങ് വലിയ വന്നു അല്ലേ? എടി വഴക്കുണ്ടാക്കേണ്ടിടത്ത് വഴക്കുണ്ടാക്കണം, എന്നാലേ പൊറുക്കാൻ നോക്കൂ. ഇനി ആരെങ്കിലും ഇവിടെ വന്ന് നമ്മ ഇറക്കുമെന്ന് നോക്ക്. നാളെ റേഷൻ കടയിച്ചെന്ന് നമ്മുടെ റേഷൻ കാർഡും കൂടെ പതിപ്പിച്ച നമ്മളും ഈ പറമ്പോക്കുകാരായി. ഇവിടെ ഒന്നും മറക്കണല്ല. നേരം വിളിക്കട്ട, കുറച്ച് ഇഷ്ടിക ഉണ്ടാക്കണം. ഇവിടെ ഇപ്പൊ എങ്ങനെയാണെന്ന് മറിക്കണത്? ഇപ്പൊ എന്നാ മറിക്കണേ? പിള്ളേര് കിടക്കണ കാണാൻ മേലെ. ശരി, മനുഷ്യരെ മറയ്ക്കാം, എന്നാലും കർത്താവുണ്ട്. കർത്താവിനെ നീ എന്നാ അടുത്ത് വെച്ച് മറയ്ക്കും? മോളെ മേരി മേരക്കുട്ടി എന്താണ് അപ്പച്ച? മോള് ഇച്ചിരി മണ്ണ് കുഴക്കാൻ അഞ്ചാറ് ഇഷ്ടിക ഉണ്ടാക്കണം. അപ്പൊ ഞാൻ റേഷൻ കടയിൽ പോയി ഈ കാർഡൊന്ന് പതിപ്പിച്ചേച്ചും വരാം. ഏഹ് ആ ചേർക്കാം മോളെ,
അപ്പച്ചൻ പോയി ഇവിടെ അടുത്തെങ്ങാനും പള്ളിക്കൂടം ഉണ്ടോന്ന് അന്വേഷിച്ചേച്ചും വരാം. അവർക്ക് പള്ളിക്കൂട്ടി പോയിട്ടാണ്, ഇന്നത്തേക്ക് വൈകിട്ട് പോകാൻ എന്താണെന്നാണ് ഞാൻ ആലോചിക്കണത്. നിന്റെ കയ്യിൽ എന്തോ ഉണ്ടടി. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ, എന്റെ കയ്യിലുള്ളത് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലായ. അത് ഇനി നീ ഇങ്ങോട്ട് പറയാതിരുന്നേച്ചാ മതി. കൊണ്ടുപോയിട്ടോ വാങ്ങി പുഴുങ്ങ. എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ മേടിച്ചു തന്നല്ല. മേടിച്ചു തരാൻ പറ്റി കാശില്ലാഞ്ഞിട്ടല്ലേ. കാശില്ലാഞ്ഞിട്ട് നിന്റെ കെട്ടികൾക്ക് കപ്പ മേടിക്കാൻ കാശു കൊടുത്തതാ? കപ്പ എനിക്ക് പുഴുങ്ങി തിന്നാനാണോ? അല്ലടയും, എനിക്ക് പുഴുങ്ങി തരാനെ കൊണ്ട്. എടാ ചെറുക്ക, എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചു തരാൻ മയ്യെങ്കിൽ എന്നെ വല്ല അനാഥശാലയിലും കൊണ്ട് വിടാ ചെറുക്ക. തുടങ്ങി അമ്മച്ചി. പിന്നെ പത്ത് മാസം ചുമന്നു പറ്റത് ഞാനാണോ? തറുതിയല്ല ചുമന്ന് പറ്റെങ്കിലേ ഇപ്പൊ അടുത്ത വയറ്റിലിട്ടാണ് നടന്ന. ഇവിടെ ആർക്കും വേണ്ട. പഠിപ്പില്ലേ അമ്മച്ചി, അകത്തെങ്ങാനും പോയി ഇരിക്കേ. ചേടാ എന്റെ ചവടത്തിനുള്ളത് മാറ്റി വെച്ചിട്ടേ ചെലവാക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ചത്ത് കടന്ന കാക്ക ഒത്തി വലിക്കും, നിനക്കൊക്കെ മാറുകയും ചെയ്യും. അറിഞ്ഞേട്ട തട ഞാൻ ചെലവഴിക്കണം. നീ ഇതേ അപ്പുറത്ത് വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം എടുത്തോണ്ട്. തട ഞാൻ വിട്ട അമ്മച്ചി. അമ്മച്ചി മണ്ണ് വിട്ടിട്ടേച്ചാ മതി. പറയുന്ന കാക്കടി പെണ്ണെ. നീ എന്നെ കടി പെണ്ണെ നോക്കിക്കൊണ്ടിരിക്കണേ? ഇതിനകത്ത് വല്ല കല്ലോ കേട്ടോ ഉണ്ടെങ്കിൽ പുറകി കളയാൻ വേണ്ടി. അപ്പഴേ കുറച്ച് വെള്ളം കേട്ടിലിട്ടേനും കേട്ടാ, ബാക്കിയുള്ളവരും വെള്ളം കുടിച്ച് തന്നെ കഴിയണത്. എന്നാടി കേറി വെള്ളം കുടിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്? എന്റെ പാറു, നേരം വെളുത്തപ്പ് തുടങ്ങിയ ഒരു വെള്ളം കോരലാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു വെള്ളം കുടി? ഇത് കൊറേ വെള്ളം കുടിപ്പിക്കുന്ന ലക്ഷണമാ കാണുന്നത്. അല്ല എവിടുന്നാ വരുന്നത്? കൊച്ചിന്ന്. പട്ടണത്തിന്ന്. അവിടുന്ന് എന്താ പോന്നെ, വഴക്കിട്ട് പോന്നതാണോ? അല്ല ഇവിടെ താമസിക്കാൻ വന്നതാ. പിന്നേ പട്ടണത്തിനെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പെണ്ണിന്റെ കെട്ടിയവന് എന്തോ ജോലി. എനിക്ക് കെട്ടിയവനില്ല. എന്താ പിണങ്ങി പോയോ? എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ എന്റെ ഭഗവാനെ, കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നണേ. എന്താ കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്ക? പട്ടണത്തിലാണെന്ന് പറഞ്ഞു കേട്ടില്ലേ. ഏ ഈ നാടത്തിൽ മോശമാ കേട്ടോ, സൂക്ഷിച്ചൊക്കെ നടന്നാ കൊള്ള. എന്താടി വെള്ളം കോരാൻ പാടുത്ത വല്ല വഴക്കം ഉണ്ടായ? വഴക്കോ എന്തിന്? മുഖത്തിട്ട് ആന കുത്തി. ഓ അവളൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നു. എടിയടി കൊറേത്തെ ഒഴിയടി ധാരാടി. അല്ലേ നീ കാഴ്ചകാണോ, ഇങ്ങോട്ട് വന്നിട്ട് ഔട്ടിക്കൊള്ളടി. നിന്റെ തടി അങ്ങോട്ട് അനങ്ങട്ടടി. ആഹാ അമ്മയും മക്കളും കൂടി പുറമ്പോക്ക് മുഴുവൻ അങ്ങനെ അവിടെ കുഴക്കുവാണോ? ആ എന്നാ ചെയ്യാനാ, പുറക്കണ്ടേ? കുഴക്ക്. എന്തിനാ ഇപ്പൊ ഇത് കുഴക്കുന്നേ? നല്ല പശയുള്ള മണ്ണാ കേട്ടോ, ഇഷ്ടിക ഉണ്ടാക്കാന്. ആഹാ വെള്ളം പോറല്ലോടി മോളെ. അമ്മച്ചി എന്തിനാ ഉള്ള മണ്ണെല്ലാം വെട്ടിയിട്ടത്? അതിലിപ്പോ എന്താണ്, കുറച്ച് വെള്ളം കൂടി കോരിക്കൊണ്ട് വന്നാ പോരെ. ആ കൊല്ലത്തിയുടെ വീട്ടിൽ വെള്ളം കോരാൻ പോവാ എനിക്ക് വയ്യ. അതെന്താ അവര് കോരിക്കല്ലേ? എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി? ആ കൊല്ലത്തിയവര് അത്ര നല്ല വളൊന്നും അല്ല. അവക്ക് കുറെ കൂട്ടുകാരും ഉണ്ട് ഈ പുറംപോക്കില്. അവര് വല്ലതും പറഞ്ഞു കാണും. വല്ലതും പറഞ്ഞോടി മോളെ. എന്തൊക്കെയാണ് പറയുന്ന അറിയാമോ? ഒരു നാണവും ഇല്ലാത്ത ശവങ്ങള്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് പറഞ്ഞു നോക്കാം, ആരാ ജയിക്കണമെന്ന് അറിയാമല്ലോ. ഞാൻ കൊച്ചി കടന്ന് കുറച്ച് പറഞ്ഞിട്ടുള്ളതാ. നീ കൊടം എടുത്തോണ്ട് വടി പെണ്ണെ, ഞാൻ കൂടെ വരാം. വേണ്ട വേണ്ട, അവരോട് പറഞ്ഞു ജയിക്കാന്ന് കരുതണ്ട. അതുങ്ങൾക്ക് കൊച്ചിക്ക് അപ്പുറത്തുള്ളതുങ്ങളാ, മേലും കീഴും ഇല്ലാത്തതുങ്ങൾ. അവിടെ പോകാതിരിക്കുന്ന മാന. മോള് ഈ കുടം എടുത്തോണ്ട് ആ ഇട്ടിച്ചന്റെ വീട്ടിൽ ചെന്ന് ആ കിണറ്റിൽ ഇത്തിരി വെള്ളം കോരിക്കൊണ്ടോ. അവരുടെ കണ്ടീന്ന് അവര് കോരിക്കുക? അവര് വലിയ പണക്കാരാണെന്നാണല്ലോ പറയണത്. അതിനിപ്പോ കിണറ്റിനകത്ത് പണമാണ് നടക്കുന്നത്, വെള്ളമല്ലേ. നീ പോയി കോരിക്കൊണ്ട് വാ. എന്നാ പോയച്ചും വാടി മോളെ, വല്ലവരും വഴക്ക് പറയുമോ? ആര് പറയാനാ, നീ ചെന്ന് വെള്ളം കോരിക്കൊണ്ട് വാ. എന്നാ നീയും വാടി അമ്മണി. അവക്ക് പേടിയാണെങ്കിൽ നീയും ചെല്ലിപ്പോ. ഇവളെ കെട്ടിക്കാറായല്ലോ കറുതി, ഇതുവരെ ഒന്നും ആയില്ലേ? പണ്ടേ ആവണ്ടതാ.
പക്ഷേ കാശില്ലാണ്ട് കല്യാണം നടക്കുക. മേലിനെ ഇന്നലെ കണ്ടപ്പോ മുതൽ എനിക്കൊരാശ. എന്താണെന്ന് വെച്ചാലേ, എനിക്കൊരു മോനുണ്ട്, മത്തായിക്കുട്ടി. അവൻ പട്ടാളത്തിലാ. മേരിയും മത്തായിക്കുട്ടിയും ചേരും. കണ്ടാൽ ആങ്ങളെയും പെങ്ങളും ആണെന്നേ പറയത്തുള്ളൂ. നമുക്കൊന്ന് ആലോചിച്ചാലെന്താ? പിന്നെന്താണ്, പെണ്ണുണ്ടായാ പിന്നെ കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കാൻ ഒപ്പ. പിന്നെ ഞമ്മക്കൊരേ ഒരു മോനേ ഉള്ളൂ. സ്ത്രീധനത്തിന്റെ കാര്യം വേണ്ടി വന്നാ അതും ഉണ്ടാക്കാതിരിക്കാൻ ഒക്കുക. എന്തായാലും അതിന്റെ സമയം ആരട്ടെ. അപ്പൊ അങ്ങനെ തന്നെ. തുടങ്ങി കൂ. ഏ വരുന്നു, കൂവണ്ട. പറഞ്ഞില്ലേ മുതുക്കാ വരുന്നു. എന്റെ തറവി ഇങ്ങനൊരു ശരണക്കേടുണ്ടോ? ഞാൻ അടുക്കേന്ന് ഇങ്ങോട്ട് മാറിയാ തുടങ്ങും കൂവ. ഏ ഞാൻ വരുന്നു കേട്ടോ, മുതുക്കന്റെ വിളി കേട്ടോ. ഞങ്ങൾ പുറമ്പോക്കി താമസക്കാരാ. ഓ, നിങ്ങളാണോ ഇന്നലെ വന്ന പുതിയ താമസക്കാര്? പുറമ്പോക്കിൽ ആരെങ്കിലും താമസത്തിന് വരുന്നതിന് മുൻപേ ഇവിടെ ഒന്ന് വന്ന് കാണുന്ന പതിവൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചായിരിക്കും. നിങ്ങളുടെ തന്തയോടുണ്ടോ ഈ പിള്ളേരെ? അപ്പച്ച റേഷൻ കടയിൽ പോയിരിക്കുക. ഇവിടെ തിരക്കേന്നൊന്ന് പറഞ്ഞേക്ക്. പിന്നെ ഇനിമേലാ വെള്ളം കൊരാൻ ഇതിലേ വരരുത് കേട്ടോ. അപ്പുറത്തോടെ വേറെ വഴിയുണ്ട്. ആദ്യമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോ പിന്നൊരു കാര്യം, ഇവിടെ ആണുങ്ങളൊക്കെ ഉള്ളതാ. മര്യാദയ്ക്ക് വന്ന് വെള്ളം കൊരിക്കൊണ്ട് പോകാമെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ ഇവിടെ വരണ്ട. ആ കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട. പോണം പോണം. ആളോ? ആര്? നമ്മളോട് വഴക്കിടാൻ വന്ന ആളല്ലേ ചേച്ചി? വഴക്കിടാൻ വന്ന ആളല്ല, വഴക്ക് തീർക്കാൻ വന്ന ആളാ. എനിക്ക് നല്ല ആളാണല്ലേ ചേച്ചി. ഏയ്, നീ പിന്നെ എന്തിനാ അങ്ങാട് നോക്കുന്നത്? അയാളെന്നാത്തിനാ ചിരിക്കുന്നത്? ആവോ, എനിക്കറിയാമോ? ചേച്ചി നോക്കിയപ്പോ ചിരിച്ചില്ല. ഏ, നീ ഇതൊന്നും വീട്ടിൽ ചെന്ന് പറയരുത് കേട്ടോ. എന്നാ പറഞ്ഞ? പറഞ്ഞാലേ അപ്പച്ചൻ കൊന്നുകളയും. ദേ പിന്നെയും ചിരിച്ചു. അയ്യോ, ഈ പെണ്ണ് ഒന്നും മിണ്ടാതിരിക്കില്ല. നീ അപ്പച്ചനെ അവർ തിരക്കി. തിരക്കിയാ? ആര് തിരക്കി? ആ കേറ്റത്തിന്റെ പെമ്പറും. നീ എന്നതിനാ കേറ്റത്തിൽ പോയെ? അവള് വെള്ളം കോരാൻ പോയതാണ്. അതാ കൊല്ലത്തിയുടെ കിണറ്റിലല്ലായിരുന്ന? അവിടെ വെള്ളം കോരാൻ ചെന്നപ്പോ ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ അവള് പിന്നെ അങ്ങാട് പോവുകയല്ല. ആരാണ്ട് ഏതാണ്ട് പറഞ്ഞ പറഞ്ഞേ? ഇനി അതറിയാഞ്ഞിട്ടാണ്. എവിടുന്നായാലും വെള്ളം കിട്ടിയാ പോലെ. അപ്പച്ചനെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആ പെമ്പർന്നാരെ കണ്ടിട്ടും കൂടിയില്ല, പിന്നെ എന്നത്തിനാ തിരക്കണേ? അവര് വിചാരിച്ചാ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ സാധിക്കും. ഇനി അവര് വിചാരിക്കാത്തേ ഉള്ളൂ. അവിടെ ആരൊക്കെ ഉണ്ടടി? ഞാൻ ആ പെമ്പർന്നാരെ മാത്രമേ കണ്ടുള്ളൂ അപ്പച്ചീട്ടിയത്. അപ്പഴേ പെമ്പർന്നാരെ, ഞാൻ അവിടെ ചേർന്നിട്ട് എന്നതാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, കണ്ടാക്കി ഇങ്ങോട്ട് പോന്നാ മതി. അല്ല, ആ പെമ്പിള്ളേക്ക് ഇനി വീശി കൊടുക്കണോന്നായിട്ട് അറിയാനാ. നീ അപ്പൊ വിവരമുള്ള ആളാണല്ലോ. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. രണ്ട് കാപ്പിയും കേട്ടു. ഒരു ഷായ. മാറി. നീ എന്താ വിളിച്ചത്? പിന്നെ നിന്നെ എന്തോ വിളിക്കണം. കടുക്കാവറിയ എന്ന് വിളിക്കണം. കടുക്കാവറിയ നിന്റെ മറ്റാളാണടാ. നീ ഈ പറമ്പോക്കിലെ വലിയ തട്ടമ്പയാണെന്നും പറഞ്ഞ് മറിയാനടുത്ത് വെള്ളത്തിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. പടച്ചോലെ, ഇതെന്തൊരു പരീക്ഷയാണ്. മറിയാന്ന് വിളിപ്പിക്കുകയല്ല, കടുക്കാ മറിയാന്ന് വിളിപ്പിക്കുകയല്ല, പിന്നെ നിങ്ങൾ എന്തും വെച്ച് വിളിക്കണോപ്പാ? എടി മറിയെന്നൊക്കെ വിളിക്കാൻ ഞാൻ നിന്റെ കെട്ടിയോളാണോടാ?
അത് എന്റെ കുറ്റമാണ്. നിന്റെ കെട്ടിയവൻ മരിച്ച ആൾ മുതൽ ഞാൻ പറഞ്ഞതല്ല, നിന്നെ ഞാൻ കെട്ടിക്കോളാം. അവൻ പോയോ? അവന്റെ നല്ല കാലം ഇല്ലെങ്കിൽ ഒരു ശവം കൂടെ കിടന്നേ. വെറുതെ ഇടന്ന് ചവയ്ക്കാതറ പിത്തക്കാടി. രണ്ടു പഴം അവർക്ക് ക്ഷണയുണ്ടെങ്കിൽ അവനൊന്ന് വന്നു നോക്കട്ടെ, അപ്പം കാണാം നമ്മുടെ ആശാനക്ക് വേല. അല്ലെ ആശാനെ? അവക്കറിയില്ലടാ, പറഞ്ഞുകൂടെ എന്റെ കഴിവ്. ആരാടാ ഇവിടെ വേല കാണിക്കുന്നത്? എന്ത് വേലയാടാ കാണിക്കുന്നത്? ഇവിടെ ശവം വീഴുന്നു പറഞ്ഞ ആരുടെ ശവടാ വീഴുന്നത്? ഹോമാത്തിന് വേറെ വേലയില്ലേ? അവന്മാർ പറഞ്ഞ തമാശ പറഞ്ഞതാണെന്ന്. തമാശ കാണിക്കണെന്റെ ചട്ടപ്പിത്തരം തുണി പുറത്തിറങ്ങി വേടാ. സോമാച്ച, അത് ഞങ്ങൾ വേറെ കാര്യം പറയില്ലായിരുന്നു. സോമാച്ചനെതിരെ ഏറ്റവും മാറി വേണ്ടേ. കണ്ട ആപ്പ ഊപ്പകളെല്ലാം വരട്ടും പോലെ സോമായ വരട്ടാമെന്നാലുണ്ടല്ലോ. നിന്റെ അവസാനം അടുത്ത് ഓർത്തോ. ചട്ടമ്പികള് നടക്കുന്നു, രണ്ട് ചട്ടമ്പികള്. നീ എന്നെ ഒന്ന് ഒരിക്കൽ അടിച്ചു. നമ്മുടെ കൈ അറിയാതെ ഒന്നും നമ്മൾ ആരെ അടിച്ചിട്ടില്ല. പഠിച്ചോനാണ്, നാളെ മുതൽ ആരെ അടിക്കത്തില്ല. ഈ കടയ്ക്കകത്തായോണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നതാ. നിന്നെ ഞാൻ എടുത്തോളാം. ആശാനെ, നമ്മളെയാണ് നോട്ട വിട്ടിരിക്കുന്ന ആശാനെ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ കടക്കാൻ പറയേ. നിന്റെ ചായ ഒന്നും എനിക്ക് വേണ്ട, അവനെ കണ്ടെ നീ പോകണ്ട കേട്ടോ. നിന്നെ ഞാൻ എടുത്തോളാം. നീ എടുത്താൽ പോകത്തില്ലടാ. ഞാൻ പോക്കും. കാണാം കാണാം. എടാ നീ എന്തിനാണ് നടക്കാൻ നിൽക്കുന്നേ? എവിടെ വരെ എന്നെ അറിയില്ലായിരിക്കും. ഇല്ലല്ല, ഞാൻ ഈ അടുത്ത വീട്ടിലെ താമസക്കാരനാ. പേര് കറിയ. അത് ഞാൻ തന്നെ. ഞാൻ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ. അപ്പോഴറിഞ്ഞിങ്ങനെ പുതിയ അയൽക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കേറിയേ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണതേ ഉള്ളു. ഇങ്ങനൊക്കെ ആണല്ലേ പരിചയപ്പെടണേ. ഇത് മക്കളായിരിക്കും. അതെ, വീട്ടുകാരനോടില്ലേ? പുറത്തായിട്ട് പോയിരിക്ക, ഇപ്പൊ വരുവായിരിക്കും. എന്നാ ഞാൻ അങ്ങോട്ട് പോണ്. പുള്ളിക്കാരൻ വന്നിട്ട് വരാം. മൂപ്പരി ഒന്ന് പരിചയപ്പെടണമല്ലോ. ആ പിന്നെ പുതുതായിട്ട് വന്നല്ലേ, വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. ഓ അങ്ങനെ ആവട്ടെ. മോളെ, നീ കുടം എടുത്താണ്ടി ഇന്ന് കുറച്ച് വെള്ളം കൂടെ കോരിക്കേണ്ടു. അപ്പച്ചന് കുളിക്കാൻ വെള്ളം ചൂടാക്കണ്ടേ? എന്നെ കാട്ടിയമ്മണി, എനിക്കൊന്നും കഴിയില്ല. ഇനി എന്തിനാണ് അവളെ കൊണ്ടുപോണത്? നീ ഒരു പ്രാവശ്യം പോയതല്ലേ, ചടയിൽ പോയി വെള്ളം കോരിക്കൊണ്ടു വാ. ഓ ഒന്ന് വരാൻ പറഞ്ഞപ്പോ പെണ്ണിന് വലിയ ചിതിയായിപ്പോയി. എന്താ പേര്? എന്താ പേരെന്ന്? മേരി. ലളിതമായ പേര്, സുന്ദരമായ രൂപം. ഈ സൗന്ദര്യത്തിന് ഇതിലേറെ നല്ലൊരു പേരില്ല. നമ്മൾ ഇതിനു മുൻപ് എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന്? പിന്നെ ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയ അടുപ്പം എങ്ങനെയുണ്ടായി? ഇതൊരു അത്ഭുതമായിരിക്കുന്നു. ആദ്യമായി കണ്ടപ്പോഴേ മേരി എന്റെ ആത്മാവിലേക്കാണ് ഓടിക്കയറിയത്. മേരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ാണ് ഓടിച്ചത്? ഞാൻ വെള്ളം കൂറാൻ പോയപ്പോഴേ ഒരു പശു എന്നെ കുത്താൻ വന്നു. അമ്പടി കേമി, ചിരിക്കാനൊരു കാര്യം കണ്ടു വെച്ചതേ. താറനേ, ഈ പെണ്ണിനെ ഇങ്ങനെ നിർത്തിയേക്കണത് ചീത്തയ്ക്കാണ് കേട്ടാ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അവൾക്കിപ്പൊ എന്നാ പറ്റി? ഒന്നും പറ്റാഞ്ഞിട്ടാണോടി അവളെ പശു കുത്താനിട്ട് ഓടിച്ചത്?
കെട്ടിക്കാറായ പെമ്പിള്ളാരെ പശുവൂത്താനിട്ട് ഓടിക്കണത് നല്ലതിനല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഈ അമ്മച്ചിയുടെ തലക്കാണ്ട് കോൾ കയറിയിരിക്കാൻ. നീ നിന്റെ ജോലി നോക്കിക്കൊടി തന്നെ. കോളാണെന്നും പറഞ്ഞ് നടന്നാലേ നടന്നോ. കൊടുക്കം കെട്ടിക്കോൾ. നിങ്ങളൊക്കെ പട്ടണത്തിൽ നിന്നല്ലേ വന്നത്? ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഓ, ഇനി അവിടെ വഴക്കൊഴിഞ്ഞിട്ട് നേരം കാണുകയില്ല. വിഷു, അതെന്താ? അതുങ്ങളൊക്കെ പേഴ്ച്ച വർഗങ്ങളാണെടി കൊച്ചേ. നേരെ ഇരുട്ടിയാ പിന്നെ ഇടിയും നിലവിളിയും കൊണ്ട് മനുഷ്യർക്ക് കിടന്നിറങ്ങാനൊക്കുകയില്ല. ഓ, ദേ നീ അവരോടൊന്നും കൂട്ടുപിടിക്കരുത് കേട്ടാ. നിനക്ക് എന്തെങ്കിലും വർത്തമാനം പറയണമെന്ന് തോന്നിയാ നേരെ എന്റെ കടയിലോട്ട് വന്നേക്ക്. ഞാനറിയില്ല. പിന്നെ ജോയി കുഞ്ഞ് നിന്നെ നോക്കി ചിരിച്ചതെന്താ? ആ, ഞാനറിയില്ല. ഓ, അന്ന് വഴക്ക് തീർക്കാൻ വന്നപ്പോ നിന്നെ കണ്ടു കാണുമായിരിക്കും. നമ്മുടെ കേട്ടത്തിൽ ഇട്ടീച്ചന്റെ മകനാ. അപ്പൊ ഞാൻ നടക്കട്ടെ പെണ്ണേ. കടയിൽ ആരുമില്ല. വരട്ടെ. മേരി, എന്താണ്?
നീ പോയി വേണ്ട പാത്രം ഒന്നും എടുത്തുണ്ട് തന്നെ പോയി അപ്പച്ചൻ വരെ കപ്പയും അരിയൊക്കെ വാങ്ങിച്ചുണ്ട്. അതിനിപ്പോ നിങ്ങൾ തന്നെ പോണം, പിള്ളേര് പോയാ പോരെ. ഈ നേരെ വിളിച്ച നേരത്താ. ആ അതിപ്പോ വേണ്ട, നീ ഉണ്ടോന്നെങ്കിൽ എടുത്തുണ്ട് വാടി. എനിക്ക് മിഠായി. ഓ ഇവക്ക് ഇപ്പൊ മിഠായി തിന്നാഞ്ഞിട്ട അപ്പച്ച വാങ്ങിച്ചുണ്ട് നമ്മളെ. എന്താ അമ്മച്ചി? എനിക്ക് ഇച്ചിരി കടപ്പൂട മേടിച്ചോണേ. അമ്മച്ചി തുടങ്ങി പോയില്ല ഞാൻ. പിന്നെ അങ്ങനെ അരിയും കപ്പയും മേടിക്കും, കറുപ്പും പോലെയും തിന്ന് പട്ടിണി കിടന്നോളുവാ. അറിയാൻ മേലെങ്കി പറഞ്ഞു തരാ. നിന്റെ കച്ചോനെ 10 മാസം ചുമന്ന് വെച്ചത് ഞാനാ, അല്ലാണ്ട് നീയല്ല. അമ്മച്ചി പലതും പറയും, നീ ഒന്ന് ചുമ്മാ. ഞാനിവിടെ അടുത്ത വീട്ടില്. അടുത്ത വീട്ടില്? അയ്യോ അറിയല്ലേ, അപ്പുറത്ത് പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലേക്ക് അറിയാ. പൂട്ടിയിട്ടിരിക്കുന്ന വീട്? ഞാൻ അടുത്ത വീട്ടില് താമസക്കാരനാ. കുറച്ചു നേരത്തെ ഇവിടെ വന്നപ്പോ തോമചേട്ട ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഒന്ന് പരിചയപ്പെടാൻ വെച്ച് വന്നതാ. പിന്നെ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, പൂട്ടിയിട്ടിരിക്കുന്ന വീടെന്ന് വെച്ചാൽ എനിക്കറിയാം. കെട്ടിയോള് ചത്തേ പിന്നെ ഞാനിങ്ങനെ പുറത്തൊക്കെ യൂക്കാലിയും വിറ്റി നടക്കും, വല്ലപ്പോഴും ഒക്കെ വരുള്ളു. അതുവരെ പുര പൂട്ടിട്ടേക്കും. ആരെ കണ്ടാലും ഈ അമ്മച്ചിക്ക് കറുപ്പ് വേണം. നിന്നോടല്ലല്ലോ ഞാൻ ചോദിച്ചത്, ആ ചെറുക്കനോടല്ല. എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചോണ്ട് തരുമോടാ ചെറുക്ക? പിന്നെന്താ മമ്മേ, ഞാൻ മാറ്റി തരാം. ഇങ്ങനെ നാണമില്ലാണ്ടായ എന്നാ ചെയ്യുമെന്നാ ഞാൻ ഓർക്കണേ. നീ പോടി വിസ്താര കാരത്തി. ഈ മൂട്ടരിയെല്ലാം കൂടെ എന്റെ കാട്ടിലേ കൊണ്ട് കുറഞ്ഞിട്ടിരിക്കാണ്. മൂട്ടയൊക്കെ ശരിപ്പെടുത്തി കളയാ മമ്മേ, അതിനൊരു മരുന്നുണ്ട്, ഞാൻ മാറ്റി തരാം. എന്റെ പൊന്നു മോനെ, നീ അത് എലുമണി മേടിച്ചോണ്ട്. അമ്മച്ചി ആരെ കണ്ടാലും ഇത് തന്നെ പറയും, ഇതൊന്നും മകട്ടോ. എടാ മുടിഞ്ഞവനെ, നീയോ മേടിച്ചു തരത്തില്ല, വേറെ വല്ലാരും അടങ്ങി കിടക്കുന്നുണ്ട് അവിടെ. കറിയ പോവല്ലേ, എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ പോകുന്നേ. ഞാൻ പോയിട്ട് വരട്ടെ മുന്നേ. നല്ലൊരു കൊച്ചന. രണ്ട് പഴം കൊടു. ആ എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? കാപ്പിയുണ്ട്. ഉണ്ടല്ലോ. രണ്ട് കാപ്പി എടുത്തു. ഒരു ചായ ഒരു കാപ്പി എടുത്തു. ഒന്നിനു പെൻസാര ഉണ്ട് കേട്ടോ. നിനക്കൊന്നും തരാൻ ഇവിടെ ചായ ഇല്ല. നമ്മുടെ കാശുണ്ടപ്പാ. പിന്നെ നിന്റെയൊക്കെ കാശും കൊണ്ടല്ലേ ഞാനിവിടെ കഴിയുന്നത്. പെമ്പിള്ളാരെ വഴി നടത്താത്തൊന്നും എന്താണേ കരുത്. പിന്നെ നീ തൊഴിക്ക് വല്ലടാ. കുഞ്ഞമ്മോ കേറി ചായ എടു. ആശാനെ നീ കേറി ചായ എടുക്കണേ. നിന്നാളെ ആശാനെ പിന്നെ ഞാൻ ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ ചെറുതി. ചേട്ടാ അതിന് ചെറുക്കാൻ പട്ടാളത്തില്ലല്ലോ. ചെറുക്കാൻ വരട്ടെ. ചെറുക്കൻ വരാൻ ഒന്നും കാക്കണ്ട. ചെറുക്കന്തേ എന്റെ മടിയിലുണ്ട് നോക്ക്. എന്താ പിടിച്ചോ? എനിക്ക് പിടിച്ചാ പോരല്ലോ. അവരപ്പനും മോളും കാണട്ടെ. കണ്ടോട്ടെ, പട ഇവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഞാൻ പെറ്റതായതുകൊണ്ട് പറയല്ല, ഇത്രേ യോഗ്യതയുള്ള ഒരു കൊച്ചനെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് എന്നാ തോന്നുന്നു? ഏതായാലും പെണ്ണിന്റെ അപ്പൻ ഇങ്ങോട്ട് വരട്ടെ. കേട്ടത്തിക്കാരുടെ പാടത്ത് പണിക്ക് പോയിരിക്കുക. ആ വരട്ടെ. പിന്നെ ശ്രീധരത്തിന്റെ കാര്യം വേണ്ടി വന്നാ പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ ഒക്കെ. അപ്പൊ ഞാൻ പോണു. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ചെറുക്കൻ എഴുതാൻ. ഞാൻ പറഞ്ഞു കേട്ടല്ല. കേട്ടെന്നേ. ആ അത് മതി. അപ്പൊ ഞാൻ പോണു. നീ വന്ന ഇതാരുടെ പടവ അമ്മച്ചി? ആരുടെയെങ്കിലും ആവട്ടെ, കൊള്ളാവാ. ആ കൊള്ളാം, നിനക്കിഷ്ടമായോ? ഇതെന്തൊരു ചോദ്യം അമ്മച്ചി? നിന്നെ കെട്ടാൻ പോണ ചക്കന്റെ പടവ. പിന്നെ നേരാനടി മോളെ, അങ്ങനെ അക്കച്ചേടത്തിയുടെ മോന്റെ പടവ. നിനക്കിഷ്ടമായോ? എഴുതിയിരിക്കും അമ്മച്ചി. അപ്പൊ നിനക്കിഷ്ടമായി, ഇനി ഞങ്ങൾ വാക്ക് കൊടുക്കട്ടാ. ഇതേ നിന്നെ കെട്ടാൻ പോണ ചക്കന്റെ. അല്ല നേര അമ്പടി, നിനക്ക് ഇപ്പോഴേ ഒന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ടല്ലേ. മൂത്തതിനെ നിർത്തിക്കണ്ടാണ് ഈ ഇളയതിനെ കെട്ടിക്കാൻ പോണത്.
അപ്പുറത്തിതെല്ലാം കേട്ടോണ്ട് ഇരിപ്പുണ്ടായിരുന്ന. ഇല്ലടി ഇല്ല, എന്റെ കയ്യിൽ ആ പടിക്ക് കയറ്റിയിരിക്കുകയായിരുന്നു. എടി മേരിയെ, എന്തോ നീ അമ്മനെയും കൂടെ അപ്പത്തിന് കഞ്ഞി കൊണ്ടുകൊടു, നേരെ ഉച്ചയായി. പാടത്തൊന്നും പണി കഴിഞ്ഞ് വരികയാണ്. വീട്ടിലേക്ക് വന്നാ പോലെ നീങ്ങാട് കയറിയേച്ച് പോകുന്നേ. ആ വന്നാട്ടെ മമ്മാച്ച. എടി ഒരു പായം കാട്ടിത്തടി. ഞാൻ മുറുക്കാറില്ല. അപ്പൊ തോമാച്ച, നമുക്ക് അങ്ങനെ കൂടി ചെയ്യാം അല്ലേ? ആ ഇതുള്ള വഴിയെ പോയ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ ചോദിച്ചാ ഞാൻ ചുറ്റി പോയേ ഉള്ളൂ. തറതി ഒന്നും പറഞ്ഞില്ലായിരുന്നു. എന്നാ പറഞ്ഞില്ലെന്ന്? കല്യാണ കാര്യം. നീ ഒന്ന് ചുമ്മാരടി, ഞാൻ പറയാം. എന്നാ മുതുക്കൻ അങ്ങോട്ട് പറ. പെടക്കോഴി കൂവാതടി. എവര് രണ്ട് പെമ്പിളമാരും കൂടെ ഒരു കല്യാണ ആലോചന. നിങ്ങളെ വേരിക്കുട്ടിയെ ഞങ്ങളുടെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിച്ചാ കൊള്ളാന്ന് ഇവക്ക് ഒരാഗ്രഹം. തോമാച്ചന്റെ അഭിപ്രായം എന്താണ്? ഞാൻ എന്നാ പറയാനാ, പെൺപിള്ളേരെ ഉണ്ടായ ആരെ കൊണ്ടെങ്കിലും കെട്ടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ചെറുക്കന് വട്ടാളത്തിലാ ജോലി. തോമാച്ചന്റെ അഭിപ്രായം കൂടെ അറിഞ്ഞേച്ച് വേണം അവൻ ഒരു കത്തെഴുതാ വരാൻ പറഞ്ഞു. ഏതായാലും ചെറുക്കൻ എഴുതാ, അവനെങ്കിൽ വരട്ടെ. സ്ത്രീധനത്തിന്റെ കാര്യം കൂടെ ഒന്ന് തീരുമാനിക്കണം. കത്തെഴുതിയേച്ചേ എനിക്കിങ്ങനെ തെക്കോടെ കോടാൻ കഴിയല. എടി പെടക്കോഴി കൂവാനടി. ആ നിങ്ങൾ പറഞ്ഞോ എന്നാ സ്ത്രീധനം വേണം. തോമാച്ചൻ തന്നെ തീരുമാനിച്ചാ മതി. അതൊക്കെയല്ല, സ്ത്രീധനം എന്നാ വേണം അത് നിങ്ങൾ തന്നെ പറയണം. ആ എന്നാ ഞാൻ പറയാം, കൂടുതലൊന്നും ചോദിക്കുന്നില്ല. 500 രൂപ വേണം. 500 രൂപയോ? ഞങ്ങളൊരു വലിപ്പം പറയാമെന്ന് വിചാരിക്കരുത് തോമാച്ച. മത്തായി കുട്ടിക്ക് ഇന്ന് 2000 രൂപ തരണമെന്ന് പറഞ്ഞാലും മുത്തിക്കൊണ്ടെടുക്കാൻ ആളുണ്ട്. ആ പിന്നെന്താന്ന് വെച്ചാ പെണ്ണിനെ ഞങ്ങൾക്ക് പിടിച്ചു, അതുകൊണ്ട് 500 രൂപ മതി എന്ന് പറഞ്ഞ്. അതിൽ നിന്ന് ഒറ്റ കാശ് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുകയല്ല. ആ നമുക്ക് അതിന് സമാധാനം ഉണ്ടാക്കാം. എന്നാ പിന്നെ ചെറുക്കനെ വരാൻ പറഞ്ഞ് കത്തെഴുതട്ടോ. ആ എഴുതിക്കോ. ഈ കല്യാണം നടന്നാലേ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതാ, അത് എനിക്ക് പറയാനുള്ളൂ. പീരിപ്പച്ചയും വീശാൻ പോകാറുണ്ടോ? ആ പണ്ടൊക്കെ പോകാറുണ്ടായിരുന്നു, ഇപ്പൊ മേല. തോമാച്ചന് ചോദിച്ചറിയാവോ? അറിയാം. എന്നാ ഈ വലയം എടുത്തോ, ഇവിടെ ഇന്നാൽ ഉറഞ്ഞു പോകത്തേ ഉള്ളൂ. ആ ശരി, പതുക്കെ പതുക്കെ. നല്ലൊരു വല. വല്ലപ്പോഴും വീശാൻ പോകുമ്പോ അന്ന് കൈ മണപ്പിക്കാൻ ഞങ്ങൾക്ക് കൂടെ രണ്ട് മീൻ തന്നാ കൊള്ളാം. അത് പിന്നെ പറയണോ, മീൻ കിട്ടിയ ഒരു പങ്ക് നിങ്ങൾക്ക്. അത് മതി, കൊണ്ട് പോയിക്കോ. അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ. സ്ത്രീധനം നേരത്തെ കരുതിക്കോണേ. അതെ പറ്റി, നിങ്ങൾ വിഷമിക്കണ്ട. പെടക്കോഴി കൂവാതടി. നമ്മളൊന്നും ചുമ്മാ പെടക്കോഴി. തറതി നീ അവിടെ തന്നെ എടുക്കുവാടി. ആ ഇടുവാത്തോരോരുത്തമാരെ ബീഡിയ. എന്റെ കർത്താവേ, ഇങ്ങനെ ദിവസവും കിട്ടണ കാശ് എന്റെ കൈ കൊണ്ട് തന്നേക്കണം കേട്ടാ. ഇനി കുറച്ച് കാശ് ഉണ്ടാക്കാണ്ട് പെട്ടികളെന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ മേരിക്കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പുറത്തെ അകച്ചടത്തിയുടെ മോനാ, പട്ടാളക്കാരനാണ് ചേട്ടൻ. അപ്പൊ അവൻ നമ്മെല്ലാം വിടുവെക്കുമായിരിക്കുമല്ല. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് നിസ്സാരമാക്കി കളഞ്ഞത്? എടി എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞടി. ഞാനിപ്പോ അവിടെ നിന്നല്ല ഇങ്ങോട്ട് വരുന്നത്. ആഹാ, ഇതിനിടയ്ക്ക് അവരെ നിങ്ങളും പറഞ്ഞു കഴിഞ്ഞ. സ്ത്രീധനത്തിന് എന്നാ ചെയ്യും? സ്ത്രീധനം ഉണ്ടാക്കണം. എവിടുന്നാണ്? എല്ലാത്തിനും വഴി ഉണ്ടാവോടി. നീയൊന്നും സറയുന്നില്ലടി തറതി. എനിക്ക് ചെരുക്കറപ്പിനും അല്ല വഴിയുണ്ടോ? അതിനും വഴി ഉണ്ടാക്കാൻ പറ്റി. എന്നാ കിടക്ക, എന്ന കാര്യം എന്നാന്ന് വെച്ചപ്പോ എന്റെ പശുവിന്റെ വയറ് പെട്ടിപോലെ വെറുതെ വെറുതെ അറിയാണ്. നാടങ്ങളിൽ പാൽ കറക്കുന്ന പശുവാണ് എന്റെ വാലാവേ. ഒന്നങ്ങോട്ട് ഓടി വാ. നീ ഒന്നും വിളിക്കാനില്ല, വാ നോക്കാം എന്താണ്. അവള് ചാത്താടി. ആരാ അമ്മജി? ആ കടുക്കാൻ അറിയ. ഇത് നല്ല കൂത്ത്. ചത്തിട്ടാണ് അവിടെ കിടന്ന് നിലവിളിച്ചത്. അല്ല ചാവാൻ പോണെന്ന് പറയുന്ന കേട്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ആ
എന്തായത് മൂത് പാതിരാ നേരത്ത് മുറ്റത്ത് നിന്ന് കൂവി വിളിക്കുന്നത്? ഞാനതാ മാജ ഞാനാന്ന് വെച്ചാല് കറിയ ആര് ലൂക്കാലി കറിയ എന്താ കറിയേ? ഇവിടുത്തെ അമ്മും എന്നോട് കാര്യം പറഞ്ഞിരുന്നു. എന്നതാ? ഇച്ചിരി കറുപ്പ്. വലിയ ഉപകാരം, നിനക്ക് 100 കോടി പുണ്യം കിട്ടും. അമ്മച്ചിക്ക് എപ്പോ ഇത് തന്നെ. അമ്മച്ചി ഞാനിപ്പോ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ. എന്നാ കറിയാച്ചൻ പോയി കിടന്ന് ഉറങ്ങ. ഈ കറുപ്പിന്റെ വില പറഞ്ഞില്ലല്ലോ. എന്റെ തോമ ചേട്ടാ, കറുപ്പിന്റെ വിലയൊന്നും പറയണ്ട. പൊന്നിനെക്കാളും വില കൂടുതലാ. ഈ കയ്യിരിക്കുന്ന സാധനത്തിന് 3.5 രൂപയാ വില. പൊന്നച്ച എന്നാ വിലയായിരുന്നാലും വേണ്ടുകയല്ല. ഇതിപ്പൊ കൊണ്ടുവന്നത് തന്നെ വലിയ ഉപകാരമാണ്. അതെ, നീ അവിടെ നിന്ന് 3.5 രൂപ എടുത്ത് കറിയാച്ചിന് കൊടുത്തേരെ. വിലയൊന്നും വേണ്ട. എന്റെ വല്യമ്മച്ചിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന കരുതി കൊണ്ടാ മതി. എന്നാ കറിയാച്ചൻ പോയി കിടന്ന് ഉറങ്ങ. ഒരു കാര്യം പറഞ്ഞു, 1 കുപ്പി മൂട്ട മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, ഇതിനെന്നാ വില? വിലയൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ അതിലൊക്കെ താമസിക്കുന്നില്ലേ, നാട് വിട്ട് ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ. മൂട്ട മരുന്നേ പ്രത്യേകം സൂക്ഷിച്ചോണ്ട്, ഒരു തുള്ളി അകത്ത് പോയാൽ മതി മനുഷ്യൻ ചാകാൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ കുന്തം പെരേലെങ്ങും വെച്ചേക്കണ്ട. ഈ മൂട്ട കൊല്ലാനുള്ള മരുന്നല്ലേ, നീ എന്തിനാ പേടിക്കണേ? നീ മൂട്ടയാണ്. അപ്പോ ഞാൻ പോകട്ടെ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പോയിട്ടെല്ലാം വേവിച്ചു വേണ്ടി കഴിക്കാൻ. എന്നാ കറിയാച്ചല്ല. ഈ മൂട്ടയെ കൊള്ളാനുള്ള മരുന്ന് ആ പെട്ടിയിലകത്ത് വെച്ച് പൂട്ട. ഉറക്കവും കളങ്ങ അവനൊരു തമാന്ന്. നല്ലൊരു കൊച്ച ആളുമെല്ലാം തന്നെ. എന്നാലും അടിക്കടി ഇവിടെ വരേണ്ട ആവശ്യമില്ല. അല്ലേ, ഇതിപ്പോ മൂട്ട മരുന്ന് കറുപ്പും കൊണ്ടുവന്നതല്ലേ? അത് എന്നാ പറയണത്? നീ ഇങ്ങോട്ട് മാറിക്കിടന്ന് ഉറങ്ങ. പള്ളിമുറ്റം വരിക്കൊന്ന് പോയതേ ഉള്ളൂ, അപ്പോഴത്തേനും കറുപ്പ് തിന്നാണ്ട് മേരാന്നായി. പലരും വാങ്ങിച്ചു തന്ന കറുപ്പിന്റെ കാര്യം പറയാ, നീ ആരാടി? വല്ലാരും വാങ്ങിച്ചെന്നെങ്കിലേ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നേരിയേ. ഇത് കരിപ്പട്ടി കാപ്പി തിളപ്പിച്ചോളൂ. നിന്നോടാണ് പറഞ്ഞത് ഇച്ചിരി കാപ്പി തിളപ്പിച്ചു കൊടുക്കാനേ. എനിക്കിപ്പോ മനസ്സില്ല, നിങ്ങൾ ആരെങ്കിലും തിളപ്പിച്ചു കൊടുക്കും. ആഹാ, അത് കൊള്ളാല്ല. നിനക്ക് മനസ്സുണ്ടാവുമെന്ന് എനിക്കൊന്നും അറിയണമല്ല. വട്ടം കറങ്ങിയ വാടി കിട്ടുവോടി? ദേ ഇതല്ലേ ഡി വാടി. നിന്നെ പറ്റ ഞാനാണെങ്കിലേ നിന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് കഴിയുമേണ്ടി. പോയി കാപ്പി തിളപ്പിക്കെടുക്കുക മണി കൊച്ചെ. പാറി കൊടുക്ക് കിട്ടൊട്ടടി രണ്ടെന്താ? അവൾ നേരെ മെളുത്തപ്പ തൊട്ടൊരു ഇടംപിരിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവളെ ഞാൻ പള്ളി വിട്ടില്ല പോലെ. എന്താ, ഞാൻ ക്രിസ്ത്യാനി അല്ലേ, എന്നെ പള്ളി വിടാണ്ടിരിക്കാൻ എന്താണ് കാര്യം? അമ്മണി മറ്റും പോയപ്പോ നിന്നോട് കൂടെ പോയി ഞാൻ പറഞ്ഞില്ലടി. പോയതിരുന്നേച്ച് എന്റെ കഴിയ കയറുന്ന എന്നാ? പോവാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ ജോലി തീർന്നു. എനിക്ക് ഉടുത്തോണ്ട് പോയ എന്തെങ്കിലും ഉണ്ടോ? ചുമട്ടുകാരി പെണ്ണുങ്ങള് വരെ സാരിയും ചുറ്റിക്കൊണ്ടാ പള്ളി പോകുന്നത്. ഇത് വല്ലതും നിങ്ങൾക്കറിയാമോ? എന്നാ ഇനി സാരിയും പുത്തലും ഒക്കെ മേടിച്ചിട്ട് നീ പള്ളി പോയേച്ചാ മതി. അതുവരയ്ക്കും ഉറങ്ങാനും അടങ്ങിക്കട. കയ്യില് കാശില്ലാഞ്ഞിട്ടാണ് ഇതൊക്കെ മേടിക്കാത്തത്. ഞാൻ മനസ്സില്ലാഞ്ഞിട്ടാണ്. പെണ്ണിന്റെ ഒരു പറച്ചില് കേട്ടില്ലേ?
അപ്പളെ, നിങ്ങൾ അമ്മയും മോളും കൂടി വേഷമൊക്കെ കെട്ടണത് എന്നാതിനാണെന്ന് എനിക്ക് മനസ്സിലായടി. എനിക്കും ഇനി കരിപ്പോട്ടി കാപ്പി തിളപ്പിച്ചു തരാണ്ടിരിക്കാനുള്ള വേലയല്ലോടി. അതിനിടയ്ക്ക് ഇവിടെ വരണത്തിന് വെള്ളം ഇറക്കാഞ്ഞിട്ടാണ്. ഇടി അമ്മണിയെ, നീ കാപ്പി തിളപ്പിച്ചു കൊടു. മൂത്തവളോട് നീ തോറ്റാടി, എന്നാൽ അത് വരുന്നും കാലെ പൊയ്ക്കോളൂ. ഇങ്ങനത്തെ വർത്താനം പറയണവന് വെള്ളം കൊടുക്കണോന്നാണ് ഞാൻ ചോദിക്കണത്. ഇടി അമ്മണിയെ, കാപ്പി തിളപ്പിക്കണ്ട, നാക്കാടിയാലല്ലേ വർത്താനം പറയത്തുള്ളൂ. ഉടങ്ങാനും ചുണ്ടുകൂടി കിടക്കട്ടെ. എന്താണ് കറിയാ? ഇത് ഇരിയാൻ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കായിരുന്നു. എന്റെ റോസിലെയും ഇതിട്ട് നടക്കുന്ന കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. രണ്ട് സിൽക്ക് സാരിയും ജമ്പറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്നത്തിനാണ് എന്റെ കൈ തരണത്? ഞാനിത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? മേരിക്കുട്ടിക്ക് കൊടുത്തേക്കും. സാരിയുടെ കൂടെ കൊടുക്കാനുള്ള രണ്ട് പാവാടയുണ്ട്. യോ അമ്മച്ചി, നല്ല സാരി മതിയടി. വല്ലവടെ മുതല് കണ്ടപ്പോ പൊണ്ണിന്റെ ഒരു തുള്ളല്. ഇത് കൂടി പെട്ടി വെച്ചേക്കും. ഇത് പൊന്നാണല്ല. ഇത് എന്റെ മരിച്ചുപോയ ഭാര്യയുടെ. അങ്ങനെയാണെങ്കിൽ ഇത് കറിയാടെ വീട്ടിലിരിക്കില്ലേ? വിശ്വസിച്ച് അവിടെ എങ്ങനെ വച്ചിട്ട് പോകും? പോകുന്നിടത്തൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുമോ? പിള്ളേരുടെ അപ്പച്ചനോടൊന്നും ചോദിക്കാതെ. തോമാച്ചനോട് ഞാൻ പറഞ്ഞോളാം. ശരി, കറിയാക്ക് നിർബന്ധമാണെങ്കിൽ. അപ്പഴേ തോമ, എന്തോ പുറമ്പോക്കിലെ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ നടക്കുന്നു മൊലാളി. തോമയ്ക്ക് മൊലാളിയോട് ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്തോന്നാ? തോമയുടെ മോക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. ഒരു 500 രൂപ സ്ത്രീയെ വേണമെന്ന അവര് പറയണേ. മൊരാളി ഒരു 500 രൂപ തന്ന് സഹായിക്കണം. ഇവിടുത്തെ കൂലിപ്പണി തന്ന് അത് വീട്ട അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതി തരാം. നോട്ടും പത്രം ഒന്നും വേണ്ട തോമ. തോമ കല്യാണം ഉറപ്പിച്ചോ. പണം എപ്പോഴാണോ ആവശ്യം അപ്പൊ എന്നെ ഒന്ന് കണ്ടാവ്. ഈ ഉപകാരം തോമ മറക്കത്തില്ലേ. ഇതിലൊക്കെ എന്തോ ഇരിക്കുന്നു തോമ. തോമ പൊയ്ക്കോ, പണം ആവശ്യമുള്ളപ്പോ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. പറയേ. എന്റെ കർത്താവ്, ഇതാരാണ്? തോമാച്ചനാ. ഞാൻ വീശാൻ പോയി, ഒത്തിരി മീൻ കിട്ടി. ഒരു വിധം നിനക്ക് വരാന്ന് വിചാരിച്ചു. വരട്ടെ. തോമാച്ചനീ പോണം. ഞാൻ കുളിച്ചു വന്നില്ല, രാവിലെ ഇറങ്ങിയതാ. ഇങ്ങോട്ട് വന്നിട്ട് പോവാ. തിരുക്കുണ്ടെന്നേ. ഇങ്ങോട്ട് വന്നിട്ട് പോവാനേ. തോമാച്ചന്റെ ഇങ്ങോട്ട്, ഞാൻ ഇപ്പൊ വന്നേക്കാം. മീൻ കൊണ്ട് തന്നതിന് ഇതൊക്കെ എന്തിനാണെന്ന് അറിയേ? മീനിന്റെ കാര്യം പോകട്ടെ. 300 രൂപ വരെയുള്ള എന്റെ കണ്ണമ്മേനെ രക്ഷിച്ച തോമാച്ചനെ ഞാൻ എന്നാ തന്നാ മതിയാകും. തോമാച്ചനെ ഒന്ന് സൽക്കരിക്കാൻ വേണ്ടി ഞാൻ അന്ന് മുതൽ കാത്തു വെച്ചോണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ട് ഇരിയല്ലേ, ഇതൊന്ന് കുടിച്ചേ. എന്നിട്ട് ഈ അപ്പം കോഴിയിറച്ചിയും കൂടെ ഒന്ന് തിന്നേ. കാണട്ട്, ഇന്ന് വൈകുന്നേരം ചുട്ട അപ്പമാണ്. ചൂട് മാറി കാണുകയില്ല. തിന്നണേനെ കൊണ്ടൊന്നുമില്ല, പക്ഷേ എങ്കില് ഈ ചാരായം കുടിച്ചെന്ന് തറതി അറിഞ്ഞ. ഇത്തിരി ചാരായം കുടിച്ചെന്ന് വെച്ച് തറതി അടിച്ച് വഴക്കൊന്നും ഉണ്ടാക്കാൻ വരികയില്ല. ദേ ഇതങ്ങാണ്ട് കുടിച്ചേ. നല്ല ഒന്നാന്തരം നാടൻ സാധനമാ തോമാച്ച, മരുന്നിട്ട് മാറ്റിയതാ. നീർക്കെട്ടിനൊക്കെ ഫസ്റ്റാ. അങ്ങോട്ട് കുടിക്കേ. ആണുങ്ങളായ
ഇത്തിരി കള്ളും തരായൊക്കെ കുടിച്ചെന്നിരിക്കും. അതിനൊക്കെ പെണ്ണുങ്ങ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയ എങ്ങനെയാണ്? പക്ഷെ തറവിയുടെ പോക്കൊന്ന് വേറെ. അവൾക്ക് എന്ത് കണ്ടാലും കരിയാ. അത് ശരീരപ്രകൃതത്തിന്റേതായിരിക്കും. അതെല്ലാം അറിയേ, അവൾക്ക് ഒന്നിനും മേല വലിവല്ലേ അവൾക്ക്. അയ്യോ പാവം. ഇതും കൂടെ അങ്ങോട്ട് കുടിച്ചിട്ട് ആ ഇറച്ചി അങ്ങോട്ട് വാരത്തില്ല. സാധനം ഭഷ്ടറിയേ. എന്താണ് കൊണ്ട? കൊള്ളുന്നുണ്ട്. എന്നാ ഇതും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പ എങ്ങനെ ഇരിക്കണ? നല്ല സുഖം. കറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ നീർക്കെട്ടിന് ഒന്നാം തരവാ. എടി മറിയെ, നീ ഇങ്ങോട്ട് വാ, ഞാൻ അടുത്തോട്ട് വാ. എന്നതാണ് തോമച്ചാ? നിന്റെ മേത്ത് എന്നതാ നീ മണക്കുന്ന? ഞാനിന്ന് വൈകുന്നേരത്താണ് കുഴമ്പ് പരത്തി കുളിച്ചത്. അതിൻ്റെതായിരിക്കും. ആ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നാ മതിയാ. കുറച്ചും കൂടെ ഒഴിയന്നേ. വേണ്ട, ഇത് തന്നെ കൂടുതലാ. അല്ലെങ്കിലും വീട്ടിൽ പോകണ്ടേ? ഓ അത് സാരമില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ എന്താണ്? വീട്ടിൽ പോകാണ്ട് ഞാനും ഒരു മനുഷ്യത്തി അല്ലേ തോമാച്ച. തോമാച്ചും പിന്നെ ഇത്ര പേടിക്കണത് എന്നാത്തിനാണ്? എനിക്ക് മര്യാദ പേടിയില്ല. തറതിയെങ്ങാനോ ഇത് അറിഞ്ഞാ? അതെങ്ങനെ അറിഞ്ഞാനാണെന്നേ? തോമാച്ചും പറയാതിരുന്നാ മതി, ഞാൻ ഒട്ടും പറയുകയില്ല. എന്നാ പിന്നെ? എന്നാ ഇതും കൂടെ അങ്ങോട്ട് കുടിയല്ലേ? നീ കൂടെ കുടിയാ, അല്ലാണ്ട് ഒരു രസവുമില്ല. സോമാറ്റം പകുതി കുടിച്ചിട്ട് ഇങ്ങോട്ടതാ കുരുത്തം കേട്ടവനെ. ചെല്ലു മറിയേ, ആ കൊച്ചിനൊന്ന് ഉറക്കി കിടന്നു. അവനെ വഴക്ക് പറയാതെ മറിയേ, പാവം കൊച്ച്. നീ കൊച്ചിനെ ഉറക്കി കിടത്ത്, എന്നെ കാത്ത് അമ്മണി ഉറങ്ങാതിരിക്കും. ഞാൻ പോട്ടെ. കറിയാച്ചനുള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ വിചാരിച്ചേക്കണേ? ഇന്നൊന്നുമില്ല, കർത്താവ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും. എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ നടക്കും. ഇല്ലാണ്ട് മനുഷ്യരാശിക്കണത് വല്ല നടക്കാൻ പോണുണ്ടാ. അപ്പുറത്തെ കറിയാച്ചേട്ടനാണ് പറയണത് കേട്ടില്ലേ? ഉണ്ണാൻ വിളിച്ച് പരിചയം ചോദിക്കുന്ന വർത്താനം കേട്ടില്ലേ? ആ ഞാൻ അതങ്ങ് മറന്നുപോയി. നീ ക്ഷമിച്ചേര കറിയ. എടാ ലൂക്കാലി, നീ അങ്ങ് ക്ഷമിച്ചതാ. കറി അവിടെ വന്നിരിക്കാൻ തുടങ്ങിട്ട് എന്തും വേണ്ട നേരമായെന്ന് അറിയാവോ? എന്തും വേണ്ട ആയി? ഇതുവരെ എങ്ങാണ്ടൊക്കെ നടന്നുള്ള പുളിച്ച കള്ളും കയറ്റി വെച്ച് വന്നിരിക്കും. നിന്റെ അപ്പനാണ് ഈ പുളിച്ച കള്ളു കുടിച്ചത്. ഇടേ ഞാൻ നല്ല പഷ്ട് ചാറായ തെങ്ങിന്റെ വാറ്റ. എന്തെങ്കിലും ആവട്ടെ, അങ്ങോട്ട് എവിടെങ്കിലും ഒന്ന് ഇരിക്കെ, കറിയായിക്ക് വിശക്കുന്നുണ്ടാവും. എന്നാ വിളമ്പടി ചോറ്? വിശക്കുന്നറിയാ. നല്ലൂക്കലി ഒന്ന് ക്ഷമിച്ചുകളാ, ഒന്ന് താമസിച്ചു. ഞാൻ വിളമ്പല്ല, നീന്തോണ്ട കറിയേ. അങ്ങോട്ട് വാരി നിറച്ച് ഉണ്ണ. ചുമ്മാ ഇരിയടാ ലൂക്കാലി. ഇത് തറുതി വെച്ച കറിയാ, ഫസ്റ്റ് കറിയാണ്. എടീ തറുതി അമ്മയ്ക്ക് മീൻ കൊടുത്തോടി. ഇപ്പഴാ ഓർക്കണേ, അമ്മച്ച് ഊണ് കഴിഞ്ഞ് ഉറക്കായി. ആ തൊക്കത്തില്ല, എന്റെ അമ്മച്ചിക്ക് ഞാൻ മീൻ കൊടുക്കും. അമ്മച്ചി, അമ്മച്ചി, എന്താ അമ്മച്ചി? അമ്മച്ചി നാ മീന് തിന്ന. അമ്മച്ചി മീൻ തിന്ന്, മതിയാവോളം തിന്ന്.
അയ്യോ, അതിനെ വലിച്ചു പൊക്കാതെ അത് അവിടെങ്ങാനും കടന്നാട്ടെ. നീ മോടി ചൂല. അമ്മജിയുടെ പൊന്നോ മീശി കൊണ്ടുവന്നതാ. നീ എന്നെ കൊല്ലാൻ തുടങ്ങുവാന്നോട മാശൂടം പിടിച്ചവനെ. അമ്മജി കിടന്നോ. അയ്യോ, എന്റെ പൊന്ന മോളല്ലേ ഇറങ്ങണേ. അപ്പത്തെ മറന്നു പോയടി മോളെ. അയ്യോ, ഇനി അതിനെ നടത്തുക. നീ ചുമ്മാ ഇടി ചവിട്ട് വാങ്ങിക്കാം. നമ്മള് നമ്മളിപ്പോ ഇപ്പൊ ഓരോക്കെ അഭിപ്രായം കണ്ടില്ലേ. ഈ മനുഷ്യൻ കള്ളു കുടിച്ചേച്ച് വന്ന ഇതാ പണി. കറിയച്ചനെ എവിടെയാണ് നോക്കിയിരിക്കുന്നത്? മനുഷ്യനെ അത് ആരോ കള്ളുകുടിയമ്മ. അങ്ങനെ അല്ലല്ലോ, എന്റെ വീട്ടിന്റെ നടയിൽപ്പെടാ. എടാ, നിങ്ങൾ അവിടെ ഇരുന്ന് ചോറ് തരും. നീ ചോറ്, നീ ചുമ്മാ ചോറ്. ഇന്ന് ആരാ സൽക്കരിച്ചേ? ആരായ നിനക്കെന്താ? പെണ്ണിനെ വല്ലയിടത്തും കെട്ടിച്ചു വിട്ടിട്ട് ഇനി കുടിക്കുള്ളെന്ന് ആണ ഇട്ട് പറഞ്ഞില്ലായിരുന്നു? ആണയൊക്കെ ഇടും, ചിലപ്പോ ഇച്ചിരി കുടിച്ചൊന്നും. പെണ്ണിനെ ഞാൻ കെട്ടിച്ചു വിടുമോടി? ഞാൻ എന്റെ വിഷമം കൊണ്ട് വല്ലതും ഒക്കെ പറഞ്ഞു പോണതാ കേട്ടോ. നീ വിഷമിക്കാതിരി തെറുതി, ഞാനല്ലേ ഇരിക്കണത്. നീ കിടന്ന് ഉറങ്ങ. ഇത് എങ്ങോട്ടും മേലെ കൂട്ടി നീ ഓടണേ? വെള്ളം കോരാനാ? ആ കോരി. കിണറ്റിൽ പാമ്പണി ഇട്ടെടുക്കണത് മാലമ്പാമ്പേ. പിന്നെ എവിടുന്ന് വെള്ളം കോരും? ആവോ, മൂന്നാല് ദിവസം ഇനി അവിടെ നോക്കണ്ട. ആ ഓ, കോരിക്കൊണ്ട് പോവാ മോളെ. വെള്ളം തേവി വയറ്റിക്കണം, അതിനാളെ വിളിക്കാൻ പോവാ. അങ്ങനെ മേരി വീണ്ടും വന്നു. ഞാൻ ഈ തൊട്ടിയെടുക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞത് മേരി വെള്ളം കോരാൻ വന്ന കാര്യമാണ്. മേരി വന്നതല്ല, ഞാൻ വരുത്തിയതാണ്. മേരി, ഇവിടെ ആരെങ്കിലും വെള്ളം കോരാൻ വരും. അതുകൊണ്ടെന്താ, നമുക്കിവിടെ നിന്ന് സംസാരിച്ചുകൂടെ? മേരിയെ കാത്തു കാത്ത് എത്ര ദിവസം ഞാനവിടെ നിന്നറിയാമോ? ഒരു ദിവസം പോലും ഒന്നു വരാൻ തോന്നിയില്ലല്ലോ. അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറഞ്ഞിട്ടാ? അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു പാമ്പിനെ തല്ലിക്കൊന്ന് ആ കിണറ്റിൽ കൊണ്ടുവന്നിട്ടത്. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും കഴിഞ്ഞുവിടുവാൻ എന്നെ കൊണ്ടാവില്ല. മേരി, നീ എന്റേതാണ്, നീ എന്റേത് മാത്രമാണ്. കാറ്റു വന്നു കള്ളനെ പോലെ കാറ്റു
തലയിലോട്ട് അവക്ക് വലുവിന്റെ കലിയ അതെ അങ്ങാടിയില് മേരിക്കുട്ടി എന്നതാണ് മറിയേ പള്ളിയിൽ പോകുമ്പോ ഇതിലെ വരണമെന്ന് മേരി പറഞ്ഞിരുന്നു അവൾ അങ്ങാട് പോയി ആ മറിയത് അങ്ങാടി അവിടെ വെള്ളം കോരാൻ പോയിരിക്കുകയാണ് അമ്മച്ചി ഞാനും കൂട്ടത്തെ പള്ളിയിൽ പോട്ടെ നമുക്ക് രണ്ടുപേർക്കും കൂടി വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോവാന്ന് പറഞ്ഞില്ലായിരുന്ന പിന്നെയും പിന്നെ അവ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാണ് വൈകുന്നേരം പോകുന്നതിന് കാലത്തെ പോകുന്നത് ഒന്നുപോലെ അല്ലേ ചേട്ടത്തി ഇപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ശേലിന് അങ്ങനെ പോവുകയും ചെയ്യാം ഞാൻ ഈ പഠന പാട് നീ കണ്ടില്ലയോ മറി ഈ വലിയും വെച്ചോണ്ട് എനിക്ക് അവിടെ വരെ നടക്കാൻ മേല വൈകുന്നേരം ആവുമ്പോ ഒരു കുറവ് കിട്ടും പറഞ്ഞതുപോലെ ഈ വലിവ് ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണോ ചേട്ടത്തി ഒന്നും പറയണ്ടെന്റെ മറി കൊച്ചിയെ വെച്ച് കറുത്തറാവ് അടുക്കുമ്പഴങ്ങാനും ഒരു വലിയ ഉണ്ടാകുമായിരുന്നു പുറമ്പോക്കി വന്ന പിന്നെ തോന്നുമ്പോഴൊക്കെയാണ് ആ എന്നാ തണുപ്പിന്റേതായിരിക്കും എടീ മറിയേ അവക്കു മേലെങ്കി അവള് വരണ്ടാടി ഞാൻ കൂടെ വരാം പള്ളിയിലോട്ട് എന്റെ പൊന്നമ്മച്ചി എന്റെ കൂടെ അങ്ങും വരണ്ട അമ്മച്ചീനെ കൊണ്ട് പോയേച്ച് വരുമ്പോ നേരെ വരട്ടും കടയിലാണെങ്കി ആള് വന്നോണ്ടിരിക്കുക അത്ര വലിയ ആള് വരവാണെങ്കി പിന്നെ നീ എന്നാതിനാണെടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ആഹാ വേരി വന്നല്ല പള്ളി പോകണ്ടേ നിന്റെ മോത്ത് മോത്തെന്താ
ഒരു പൂതിയ അളക്കം. ഓ പിന്നെ ഒരു സിദ്ധി കണ്ടില്ലേ, പരിയോച്ചേട്ടന്റെ കാര്യം ഉടുത്തോണ്ട് പോണെന്ന് ഓർത്തിട്ടാ ഓടിയാപ്പറത്ത് താരകരുതി. ഇതേപ്പറ്റി കറിയായ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ നോക്കിയിട്ട് കറിയായിക്ക് മേരിക്ക് നല്ല ചേർച്ച. എനിക്കത് നേരത്തെ തോന്നി മറി. ഞാനത് പെണ്ണിന്റെ അപ്പനോട് പറയുകയും ചെയ്തു. പറഞ്ഞ പക്ഷേങ്കി പൂത്താടുത്ത തോമാന്റെ മോളെ രണ്ടാം കെട്ടുകാരന് കൊടുക്കരുന്നാണ് അത് ഞാൻ പറയുന്നത്. എനിക്ക് പിന്നെ എന്നാ ചെയ്യാവോ? രണ്ടാം കെട്ടുകാരനാണെന്നും പറഞ്ഞ് കാത്തു വെച്ചോടി. കൊടുക്കം പെണ്ണ് നൂറാം കെട്ടുകാരന്റെ കൂടെ പൊക്കോളും. എനിക്കിത് കേട്ടിട്ട് എന്റെ ഇറച്ചി പറിച്ച് കയറുന്നു കേട്ടാ. വേണ്ട വേണ്ട, ഇറച്ചി പറപ്പിക്കാൻ പറ്റും വേണ്ട. അത് അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. നീ നമുക്ക് പോവാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇതൊക്കെ നല്ലതുപോലെ ചേരുന്നുണ്ടല്ലേ ചേട്ടി. നിങ്ങൾ പള്ളി പോകാൻ നോക്കി. ഈ ബ്ലൗസിന് വലിയ ഇറുക്കമാണല്ലേടി പണ്ണേ. അതെ, ഇവിടെ കുറച്ച് ഇറുക്കവാ. ഇനി ഇറുക്കവും മുറുക്കവും ഒക്കെ കൂടിക്കൂടി വരികയേ ഉള്ളൂ അല്ലേ ചേട്ടി. അത് വിധം പറയാൻ നിങ്ങൾ പള്ളി പോണെങ്കിൽ പോകാൻ നോക്കിനെ. പടി പണ്ണേ. കറിയാച്ചേട്ടൻ തന്നതാ ചേച്ചി. പള്ളിന്ന് വരുമ്പോ ആരും കാണാണ്ട് തരണമെന്ന് പറഞ്ഞു. കറിയാച്ചേട്ടൻ എനിക്ക് ഇത്തിരി മുട്ടായി തന്നു ചേച്ചി. എന്നിട്ട് എവിടാണ് എഴുത്ത്? ഇതാരോടെങ്കിലും പറഞ്ഞോ? അമ്മച്ചി കൂടെ അറിയാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ വന്നിരുന്നത്. ഞാൻ ആരുടെടുത്തും പറയരുത് കേട്ടോ. ചേച്ചി മുട്ടായി വാങ്ങിച്ചു തരാം. എന്റെ കരളിന്റെ കരളായ മേരിക്കുട്ടിക്ക് ഇങ്ങനെ എഴുതിയത് കൊണ്ട് എന്നോട് വിരോധം തോന്നരുത്. മേരിക്കുട്ടിനെ കണ്ടത് മുതൽ ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ്. കർത്താവാണ് മേരിക്കുട്ടിനെ എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ നാടൊരുപോലെ ലൂക്കാലിയും വിറ്റ് നടന്നവനാണ്. ഇപ്പോ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നണില്ല. ഞാൻ ഉണ്ടാക്കിയ പൊന്നും രൂപയും എല്ലാം മേരിക്കുട്ടിക്കുള്ളതാണ്. മേരിക്കുട്ടി ഇല്ലാതെ എനിക്കിന് ജീവിക്കാനൊക്കില്ല. എനിക്ക് മേരിക്കുട്ടിയോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. മേരിക്കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് പുറത്തു വരണം. ഞാൻ കാത്തു നിൽക്കാം. വരുമെങ്കിൽ ശരിയെന്ന് മാത്രം അമ്മണിയോട് പറഞ്ഞേക്കുക. വന്നാലും വന്നില്ലെങ്കിലും ഞാൻ കാത്തു നിൽക്കും എന്ന് പാവപ്പെട്ടക്കറിയാം. ചേച്ചി പിന്നെ പറയാം. പാമോളെ ഞാൻ പള്ളി പോയിരിക്കല്ലായിരുന്നോ? അതിന് ഇത്രയും താമസിക്കണ? വല്ലാന്റെയും പൊന്നാണ് കഴുത്ത കിടക്കുന്നത്. ആരെങ്കിലും പിടിച്ചു പറിച്ചോണ്ട് പറയുന്നല്ലേ ഞാൻ കരുതിയത്. പിന്നെ പിന്നെ പകലല്ലേ പിടിച്ചു പറ. നീ എവിടെ ഇരുന്നടി? നീ ഇല്ല ഇവിടെ വാ. അമ്മണി അമ്മണി പറയുന്നു കേട്ടോ, എന്ന അമ്മച്ചി കാണാതെ പോയിട്ട് വാ. ഇതെന്തുന്നാടി? നല്ല മണം. ഇതെവിടുന്നാ? കറിയാച്ചേട്ടൻ തന്നതാ? അയ്യോ, അപ്പച്ചനും അമ്മച്ചും അറിയരുത് കേട്ടോ. എവിടെങ്കിലും ഒളിച്ചു വെച്ചോ, നിന്നെ കുഞ്ഞാളെയും. എന്തോ ഇത് വരുന്ന അമ്മച്ചി? എന്താണ് അമ്മച്ചി?
നിന്റെ അപ്പച്ചനോട്. എന്നിട്ട് അമ്മച്ചീനെ അടുത്തിരിക്കുന്ന ആ കോപ്പ ഇങ്ങോട്ട് എടുത്തോണ്ട് പോരെ. അപ്പച്ച കാപ്പി. എന്താ ഇവിടെ ഒരു മണം? എനിക്കറിയാമില്ല അപ്പച്ച. അറിയാമെന്നില്ലേ, നീ വന്നപ്പോഴാണല്ലോ മണക്കുന്നത്. പറഞ്ഞതുപോലെ എനിക്കും വന്നല്ലോ ഒരു മണം. എന്നാ അടിയത്? എനിക്കറിയാമില്ല അമ്മച്ചി. ആ ചിലപ്പോ ഈ പൂവിന്റെ മണം ആയിരിക്കും. പൂവിന്റെ മണം? നീ എന്ന് പോലാടി പൂ ചൂടാൻ തുടങ്ങിയത്? നീ എന്നാടി തലയെ പരട്ടിയിരിക്കണത്? ചോദിച്ചു കേട്ടില്ലേടി, നിന്റെ നാക്ക് തന്നു. എന്നാ അടി? അമ്മണി ഏതാണ്ട് എന്റെ തലയെ കൊണ്ടുവന്ന് പരട്ടിയതാ. അമ്മണി? അമ്മണി, അമ്മണി, നീ എന്നാടി അവളുടെ തലയിൽ പരട്ടിയത്? സെന്റ? എവിടെന്ന്? എവിടെയാത്? നീ അതെന്നെ കാണിച്ച? എന്താണ് നിന്റെ വായില്? അതാര് അത് പോയി കിടങ്ങുന്നുണ്ടോ? കേട്ടു തള്ള, മുട്ടയുടെ ശബ്ദം കേട്ടത് ഓടി വന്നിരിക്കുന്നു. കറി എന്ന് മുതലാണ് പെമ്പിള്ളേർക്ക് മുട്ടായും സെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങിയെന്ന് അറിയണമല്ല. നീ അമ്മണിക്ക് മുട്ടായി സെന്റ് കൊടുത്തോ? വീട്ടിൽ വന്നപ്പോ ഞാൻ രണ്ട് മുട്ടായി കൊടുത്ത നേരാണ്. സെന്റ് കൊടുത്തില്ലായിരുന്നു? ഇല്ല തോമച്ചേട്ട, സെന്റ് ഞാൻ കൊടുത്തില്ല. എടി അമ്മണി, അമ്മണി പോട്ടെ തോമച്ചേട്ട, കൊച്ചുകുട്ടിയല്ലേ, അറിയാതെ വല്ലതും. ഒച്ചിനെ കള്ളം പറഞ്ഞ് പഠിച്ചിട്ടല്ലയോ നിനക്ക് തല്ലുകൊള്ളുന്നത്? അവനിഞ്ഞ് വരട്ടെ, അമ്മമ്മ നല്ലടി കൊടുക്ക. മോള് കൊച്ചിലെ കള്ളം പറഞ്ഞ് പഠിക്കല്ലേ? കള്ളം പറയില്ല. നേരം വെളുത്തപ്പം മുതലേ ഞാനീ പെട്ടും തൂക്കി ഇവിടെ നിൽക്കുകയായിരുന്നു. എനിക്കറിയായിരുന്നു വെള്ളം കോരാൻ മേരെ ഇതുവഴി വരുമെന്ന്. ഇന്നലെ രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാൻ ഉറങ്ങിയില്ല. എന്നിട്ട് ഞാൻ എന്താ വരാതിരുന്നെ? ഞാൻ അടുത്തില്ലെങ്കിൽ അമ്മയെ നിലവിളിക്കും, അന്നേരം അപ്പച്ചനോ മറ്റോ ഉണരും. ഏതായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. ഞാൻ പോകട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മേരിക്ക് എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ മേരി? എന്നെ കല്യാണം ചെയ്യാൻ ഇഷ്ടമാണ്? അപ്പച്ചനോട് ചോദിക്കാതെ. അപ്പച്ചനോട് ഞാൻ ചോദിച്ചോളാം, മേരിക്ക് ഇഷ്ടമാണ്? ഇഷ്ടമാണോ മേരി? ഇഷ്ടമാണ്. എത്ര നാള് വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കാം. ബാങ്കിൽ കുറച്ച് പണം ഇട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് നാട്ടും പുറത്തെങ്ങാനും ഒരു വീട് വാങ്ങണം. കല്യാണം കഴിഞ്ഞാൽ ഈ പുറമ്പോക്ക് വിടണം കേട്ടോ. എന്നാ ഇനി മേരി പൊയ്ക്കുള്ളൂ. ആ പിന്നെ ഞാൻ കൊണ്ടുവന്ന സാരിയും മാലയും ഒക്കെ മേരിക്കുള്ളതാണ്, അതെല്ലാം മേരി എടുത്തുണ്ട്. കർത്താവേ, ഇതാന്ന് പറയാനാണ് മുമ്പ് വന്നു കഴിഞ്ഞാൽ കല്യാണക്കാരിയും ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്.
പെണ്ണിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. പെണ്ണെവിടെ? അവള് വെള്ളം കോരാൻ പോയിരിക്കുകയാണ്. അയ്യോ, വേഗം ഒന്ന് വിളിച്ചോണ്ട് വന്ന് ചൊവ്വ തരുമെന്ന് ഒരുക്കി തീർത്ത് ഞാൻ ഇപ്പൊ വന്നേക്കാം. അവളെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വന്നേ. മേരി, ഇങ്ങോട്ട് വരൂ. മേരി, ഇങ്ങോട്ട് വരൂ. ഒരു കാര്യം പറയട്ടെ മേരി, അവിടെ ഇങ്ങ് ആരുമില്ലെന്നേ. ഉടനെ പോകാൻ മേരി, ഇന്ന് വരൂ. ഞാനേ വീട്ടിലേക്ക് വരുമായിരുന്നു. എന്താ? അമ്മത്തെ ചേച്ചിയോട് വേഗം വരാൻ പറഞ്ഞു. ആ, നീ വന്ന മോളെ നേരുകുട്ടിയെ, നീ ഇങ്ങോട്ട് വന്നു. എന്താണ് അമ്മച്ചി? നീ ഈ സാരി ഒന്ന് എടുത്ത് ഒന്ന് മുമ്പത്തെയായിട്ട് നിൽക്കും. ആ ചെറുക്കൻ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നെന്ന് അറിയാൻ. എന്തിനാണ് അമ്മച്ചി? അക്കച്ചേർത്തിയുടെ മോൻ വന്നിട്ടുണ്ടടി, നിന്നെ പെണ്ണ് കാണാൻ വരികയാണ്. അന്നേരം നല്ല മുടുക്കത്തിയായിട്ട് നിൽക്കണം. ആ, ഒന്ന് ചെറുക്കനെ ആട്. ഞാൻ ഇച്ചിരി പാഴം വാങ്ങിക്കുന്നു. ഒരു അമ്മയെ പള്ളിയിൽ നിന്ന് ഒരാൾ വന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് പോയി, ഇപ്പൊ വരും. ഏ, അതൊരു നല്ല ലക്ഷണമാണല്ലോ കറുതി. നമ്മളിവിടെ പെണ്ണ് കാണൽ വരെയല്ലേ ആയുള്ളൂ, അതിനുമുമ്പേ പള്ളിയിൽ നിന്ന് ആൾ വന്നല്ലോ. മടങ്ങി വരാതെ ഇപ്പൊ വരാന്നും പറഞ്ഞാണ് അങ്ങാട് പോയത്. ഉടനെ വരും. തോമാച്ചം വന്നിട്ട് പോയാ മതി. എന്നേ മത്തായി കുട്ടിക്ക് മേരിക്കുട്ടിയോട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ആവാമല്ലോ. നേരമുണ്ട്. വല്ലോം പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, നാളിക്കൊന്നും വേണ്ട. മോളെ മേരിക്കുട്ടി. മേരിമോളെ. അമ്മച്ചി. മേരിക്കുട്ടി അവിടെ ഉണ്ടെന്നേ. മത്തായി കുട്ടി അങ്ങോട്ട് ചെല്ല്. ആ, അതിന് നീ എന്തിനാ എന്നെ നോക്കുന്നു? അങ്ങോട്ട് ചെല്ല്. ആ പിന്നെ രണ്ടുപേർക്കും ചോദിക്കാനോ പറയാനോ പിടിക്കാനോ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ ആയിക്കോണം. പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞു. കറുതിച്ചേർത്ത് ഇങ്ങോട്ട് പോരുന്നേ. ആ പിള്ളേര് വർത്താനം പറഞ്ഞോട്ടെ. എനിക്കറിയാം മേരിക്കുട്ടി ഇങ്ങോട്ട് വരുമേച്ചു. വരൂ. മേരിക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? ഞാൻ പട്ടാളക്കാരനാണെന്ന് മേരിക്കുട്ടിക്ക് അറിയാമല്ലോ. ഞാൻ മേരിക്കുട്ടിയെ കല്യാണം കഴിക്കുന്നത് മേരിക്കുട്ടിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇപ്പോൾ തന്നെ മേരിക്കുട്ടിയെ എന്നോടൊന്നിച്ച് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കല്യാണം കഴിയാതെ കൊണ്ടുപോയാൽ ഇവരെല്ലാവരും കൂടി എന്നെ തല്ലില്ലേ? മേരിക്കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇത്രയും നേരം എൻ്റെ മുന്നിൽ നിന്നില്ലേ? അതിന് സമ്മാനം ഇരിക്കട്ടെ. മേരിക്കുട്ടി, എന്നോട് വേണ്ടായിരുന്നു. ഞാൻ പോവാണ്, ഞാൻ ഈ നാട്ടിൽ നിന്നേ പോവാണ്. ഓഹോ,
ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമുക്ക് പോകാം അമ്മച്ചി. എന്താ മോനെ? എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. എന്റെ മാതാവേ, അങ്ങനെ പോയാ പറ്റില്ലല്ലോ. സംഗതി എന്താണെന്ന് അറിയട്ടെ. കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ അമ്മച്ചി. മേരിക്കുട്ടി, എന്താണ് നീ മത്തായിക്കുട്ടി പണങ്ങിപ്പോയത്? എടി എന്താണ് ഉണ്ടായതെന്ന്? കറിയാച്ചേട്ടൻ. കറിയാച്ചേട്ടൻ? കറിയാച്ചേട്ടൻ നോക്കി വെച്ച് പോയി. വല്ലവന്റെ മാലയും തുണിയൊക്കെ അടിച്ചു കൊടടി നോക്ക്, പൊമ്പത്ത് തന്നെ കെട്ടിച്ചു വിടാം. അതിനാ പെണ്ണ് എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? എന്ത് ചെയ്തെന്നോ? ദേ എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് കേട്ടോ. ഉത്തം പെണ്ണ് കാണാൻ ചെന്നപ്പം ഉത്തം കണ്ടേച്ചു നിൽക്കുന്നു. പെടക്കോഴി കൂവാതടി, അവൻ കണ്ടേച്ചു പോയല്ലേ ഉള്ളൂ. അതിനാ പെണ്ണെന്ത് വിളിച്ചു? നിന്നെ തന്നെ എത്ര പേര് വന്ന് കണ്ടു വേണ്ടെന്ന് പറഞ്ഞ് പോയതിന് ശേഷമാണ് ഞാൻ കെട്ടി തലയെ വെച്ചോണ്ട് പോകുന്നത്. ഇത് അതുപോലെയാണോ? പിന്നെ കറിയായി ആ പെണ്ണു സ്നേഹമാണെന്ന്. ഓടി ചൂലെ, എടി സ്നേഹമാണെങ്കിൽ മത്തായിക്കുട്ടിയെ കെട്ടിക്കോളാന്ന് പറഞ്ഞ ആ പെണ്ണ് വന്ന് നിൽക്കും. സ്നേഹമാണെന്ന് കറിയ പറഞ്ഞോണ്ടായിരിക്കും. അതിനാ പെണ്ണിത് വല്ലതും അറിയുന്നുണ്ടോ? അപ്പൊ ആ പെണ്ണിതൊന്നും അറിയുന്നില്ലെന്നാണ് നിങ്ങൾ പറയുന്നേ? അല്ലേ, എടി ഇത് നാട്ടുകാരപ്പാ. കണ്ടാ കൊള്ളാവുന്ന പെമ്പിള്ളേരുണ്ടെങ്കിൽ സ്നേഹമാണെന്ന് പറഞ്ഞ് പൂണുകാരന്മാര് കുറെ പൊന്നാലെ നടക്കും. അതിനാ പെമ്പിള്ളേർ എന്ത് വിളിച്ചെന്നാ? അല്ലെങ്കിൽ നീ തന്നെ പറ മത്തായിക്കുട്ടി, നിന്റെ അഭിപ്രായം എന്താണ്? അതല്ല അപ്പച്ചൻ തന്നെ തീരുമാനിച്ചു. എന്റെ മത്തായിക്കുട്ടി, നീ പഴം പുഴുക്കി പോലത്തെ വർത്താനം പറയല്ലേ. നീ എന്താ ഇങ്ങനെ നിക്കണേ? നിന്റെ നിപ്പ് കൊണ്ട് അവിടെ ആരാണ്ട് ചത്തെന്ന് തോന്നുന്നല്ലാടി. ഇനിയും എല്ലാം പിള്ളേരും വല്ലതും ഒക്കെ കൊണ്ടുവന്നാ മേടിച്ചു കൊടടി നോക്ക്, കൊമ്പത്ത് തന്നെ കത്തിക്കാം. അമ്മച്ചി ഒന്ന് വായ നാകിട്ട് അടിക്കാണ്ടിരിക്കണണ്ട. മാനേജരായ നന്ദി വേണമടി. കറിയാ ചെറുക്കൻ ഇച്ചിരി കറപ്പുകൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുക. അവനിച്ചിരി മൂട്ടട വരുന്നു കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കട്ടിലിരിക്കാൻ ഒക്കുക. എങ്കിൽ നിങ്ങൾ കെട്ടിക്കോ. ഞാൻ നല്ലപോലെ കെട്ടിയവളാണടി. ഞാൻ കെട്ടുകയും ചെയ്തു പെറുകയും ചെയ്തു. നിന്റെ മോളെ നീ ഒന്ന് കെട്ടിക്കണത് എനിക്കൊന്ന് കാണണം. ഓ, ഈ ഭവന്താടെ വായിന്ന് വീണത് കേട്ടില്ലേ? എടി, നീ ഇത്തിരി മണ്ണെണ്ണ മേടിച്ചോണ്ട് വാ. പളക്കിൽ എണ്ണയില്ല, നേരെ ഉരുട്ടി തുടങ്ങി. നേരെ ഉരുട്ടാൻ തുടങ്ങുമ്പോ പറഞ്ഞ് വിട്ടോടി പുറത്ത്. പിന്നെ മണ്ണെണ്ണ നിങ്ങൾ മേടിച്ചോണ്ട് വരുവാ. അമ്മണി മറിയയുടെ കടയെ കാണും, അവളെ വിളിച്ചോണ്ട് പോയാ മതി. നിന്റെ അപ്പച്ചൻ വന്നിട്ട് കടയിൽ പോകാൻ ഇരുന്നാലേ നിങ്ങൾ വിളക്ക് കത്തിക്കലുണ്ടാവില്ല. മേരിക്കുട്ടി, മേരിക്കുട്ടി എവിടെ പോകുന്ന ഒറ്റയ്ക്ക് സ്ഥലീങ്ക? മേരിക്കുട്ടി ഓടെ കൊച്ചുക്കുട്ടിക്ക് ഞങ്ങളത് ചുമ്മാ ഭർത്താവിന് പറയാനാ ഒന്നും ചെയ്യുന്നത്. ോടുകൂടി സ്ത്രീകളെല്ലാം ആഴ്ത്തപ്പെട്ടു. അടിയേ അമ്മണി കൊച്ചേ, അവള് വന്നാടി. ആരാണമ്മൂമ്മേ? നിന്റെ മൂത്തതേ. ചേച്ചി വന്നിട്ടില്ല. എന്നാ ഇനി ഇന്ന് നോക്കണ്ട, കാലത്തെ വരത്തുള്ളായിരിക്കും. നിങ്ങൾക്ക് വേറെ പണിയില്ലേതല്ലേ? ഇങ്ങനത്തെ വേണ്ട നിന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എന്നാത്തിനാണ്? ഞാൻ കടയിലോട്ട് പോകും. അയക്കോച്ചനും കുഞ്ഞമ്മ എന്നെ കയറി പിടിച്ചു. അപ്പച്ചൻ ഓടി വന്ന് രണ്ടുപേരെയും കുത്തി അമ്മച്ചിരാതെ. എന്നിട്ട് അപ്പച്ചനെന്തിനാണ്? അപ്പച്ചൻ അവിടെ നിപ്പുണ്ട്, കുത്തോണ്ട് രണ്ടുപേരും അവിടെ കിടപ്പുണ്ട് അമ്മച്ചി. അപ്പച്ചൻ എന്നെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്റെ കർത്താവേ, എനിക്കൊന്നും കേക്കണ്ടേ? ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോണെന്ന് എനിക്കറിയാൻ മേലെ. ചേർത്തിയേ, വഴിയിൽ ഏതാണ്ട് വെട്ടകുത്ത് നടന്നു കേട്ടല്ലോ. വഴിയിൽ വെട്ടും കുത്തുകൊണ്ടോ എന്ന് പേരേലോട്ടാണോടാ ഓടിക്കേറി വരണത്? അതിനല്ല കൊടുത്തു. ഇപ്പൊ ഞാൻ പോയെന്ന് തിരക്കിട്ട് വരാ. അവര് നിന്റെ ഈ ചെവിടാടി കയറി പിടിച്ചത് നിനക്ക് വല്ല കേടും പറ്റിയാടി. അമ്മച്ചിക്കിനൊക്കെയാണ് അറിയേണ്ടത്, അവിടെ കൊല്ല നടന്നിരിക്കുകയാണ്. അറിഞ്ഞതുപോലെ രണ്ടെണ്ണത്തിനെ കൊന്നിട്ടേച്ച് അവൻ എവിടെ പോയാടി. ഇനി വല്ലത്ത് പോയി തൂങ്ങിട്ടൊന്ന് നാ മടങ്ങിയിരിക്കും. ചേട്ടത്തി, നിങ്ങൾ ആരും വിഷമിക്കണ്ട, തോമാക്കൻ പോലീസ് കച്ചേരിയിലുണ്ട്. നിങ്ങൾ നിലവിളിക്കാണ്ട് എങ്ങോട്ട് വരാനാ മറിയേ? ഇതിന്
ഇക്കോയും കുഞ്ഞമ്മും ആസ്പത്രിയിൽ വെച്ച് മരിച്ചുപോയെന്നാ കേട്ടത്. അയ്യോ എന്റെ അപ്പച്ചൻ പാവാണ്, എന്റെ അപ്പച്ചനെ രക്ഷിക്കണേ. വന്യ മുതലാളി വിചാരിച്ചായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് ഓടി വന്നത്. പക്ഷെ ജോയിയുടെ അപ്പച്ചൻ നാളെ തന്നെ വരത്തുള്ളൂ, അല്ലെങ്കിൽ തന്നെ കൊലക്കേസാണെങ്കിൽ എന്ത് ചെയ്യാനൊക്കെ. അയ്യോ അങ്ങനെ പറയരുത്, ഞങ്ങൾ പാവങ്ങളെ, എന്റെ അപ്പച്ചൻ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യും. എടാ ജോയിയെ, എന്നാ അമ്മച്ചി? ഇവിടെ ഇപ്പോഴത്തെ ഇൻസ്പെക്ടറെ, നമ്മുടെ തെക്കാക്കുന്നത്തെ ജോർജ് കുട്ടി അല്ലേ? ആ നീ പോയി ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇരിക്കുന്നു നമ്മൾ അന്വേഷിക്കും, എന്നിട്ട് കഴിയുമെങ്കിൽ തോമായ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവാ. നേരെ ഒന്ന് വിളിക്കട്ടെ അമ്മച്ചി, ഈ രാത്രി എന്നാ ചെയ്യാനാ? കൊച്ചു മുതലാളി, ഞങ്ങളുടെ അപ്പച്ചനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. നിനക്ക് ഒരു മാസം അവധി ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ആ പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല. കല്യാണം നടക്കാതെ പോയത് കൊണ്ടാണെങ്കിൽ നീ വിഷമിക്കണ്ട, നിനക്ക് ഞങ്ങൾ വേറൊരു നല്ല പെണ്ണിനെ ഉണ്ടാക്കി തരാം, അതുപോലെ. അതിനാരും ബുദ്ധിമുട്ടണ്ട, എനിക്കിനി കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞാൽ ഒക്കുമോ മോനെ? നിനക്ക് മേരീനെ തന്നെ കെട്ടണം എന്ന് നിർബന്ധമാണെങ്കിൽ കെട്ടിക്കും, ഞങ്ങൾ എഴുതി നിൽക്കുന്നില്ല. പക്ഷേ തോമ അതിന്റെ ഇടയിൽ ഒരു കുന്തുരാണ്ട ഉണ്ടാക്കി വെച്ചില്ലേ? കൊലക്കേസാണെങ്കിൽ ഇപ്പോഴെങ്കിലും അവിടുന്ന് തല ഊരിക്കൊണ്ട് പോരാൻ നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, അപ്പൻ കൊലക്കേസ് പെട്ടിടക്കുമ്പോ മോള് കല്യാണത്തിന് സമ്മതിക്കോ? നീ ഇത് കുടിക്കടാ മോനെ. ആ വണ്ടി വന്നിറങ്ങണ തോമയല്ലേ? കൊച്ചു മുതലാളി, എന്റെ പേരിലോട്ടൊന്ന് കറി വെച്ച് പറയാം. അല്ല ഏ തോമാറ്റം വന്നല്ല. എന്റെ കർത്താവെ, നീ ഞങ്ങളെ രക്ഷിച്ചു. എടി മേരിക്കുട്ടിയെ, അമ്മിണിക്കുട്ടിയെ, ഇങ്ങോട്ട് വരിയിലടി, അപ്പച്ചൻ വന്നടി. അമ്മച്ചിയെ, കൊച്ചുമലാളി ഇങ്ങോട്ട്. കൊച്ചുമലാളി വന്നത് കൊണ്ട് എനിക്ക് ജാമ്യം കിട്ടി. ഈ സഹായം മരിക്കണവരെ ഞങ്ങൾ മറക്കില്ല മുതലാളി. ഓ അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായം ചെയ്തു, അല്ലാതെ എന്താ? എന്താ സങ്കടമെല്ലാം തീർന്നോ? കേസെങ്ങനെ ചോദിക്കുന്നു? ഓ കേസൊന്നും സാരമില്ല, ആശുപത്രിയിൽ വെച്ച് തന്നെ ഇക്കോനും കുഞ്ഞമ്മനും ബോധം തെളിഞ്ഞു. അപ്പോ അവര് ചത്തില്ലേ? എവിടെ ചാകാൻ, അവർ ആശുപത്രിയിൽ വന്നതിന് ശേഷം കേസൊക്കെ ഞാൻ പറഞ്ഞു തീർത്തോളാം. എല്ലാം കൊച്ചുമുതലാളിയുടെ കാരുണ്യം എന്നല്ല, ഞാൻ എന്നാ പറയാന? ഞാൻ അറിഞ്ഞിട്ട് പോലെ ഞാൻ പറയല. തുള്ളി വെള്ളം പോലും കുടിക്കാതെ അതിനൊക്കെ സമയമുണ്ടല്ലോ. അപ്പോ എല്ലാവരോടും കൂടി ഏതാണ്ട് കാലക്കാരുണ്ടായിരുന്നത് തീർന്നാ എനിക്ക് തോന്നണം. വർത്താനം പറഞ്ഞുകൊണ്ട് നീക്കാണ്ടും മണി കരിഞ്ഞാട്ടാലേട്ട് വെള്ളം തിളപ്പിച്ചത് പോലീസുകാർ ഇടിച്ച് ചമ്മന്തിയാക്കി കാണും. എന്നെ പോലീസുകാർ ഒന്നും ചെയ്തില്ല അമ്മേ. പിന്നെന്തിനാണാ നിന്നെ പോലീസുകാർ കൊണ്ടുപോയത്? എന്റെ കളവി നിങ്ങൾക്കൊന്നും ഉണ്ടാണ്ടിരുന്നൂടെ? ഞാൻ പോന്ന് തറപ്പിച്ചടത്തി. കപ്പ വിഴുങ്ങിയുടെ കെട്ടണമൊന്നും ഇല്ലടി. നിങ്ങൾ വന്ന് കഴിഞ്ഞാലും കഴിയും. വെള്ളം കൊടടി, ഇന്നലെ രാത്രി അവൻ ഒന്നും കൊടുത്തു കാണത്തില്ല. അവിടെ ജോലിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഈയിടക്കെത്തോ കേസൊക്കെ ഉണ്ടായി പറഞ്ഞു കേട്ടല്ലോ. അങ്ങനെ ഒരു ആപത്തൊക്കെ ഉണ്ടായി ഇവിടത്തെ കൊച്ചുമാലാലി. ഞാൻ അറിഞ്ഞു അവന്മാർ രണ്ടും ജാഗാ വരുന്നത് തോമയുടെ ഭാഗ്യം പറഞ്ഞാ മതി. പിന്നെ എന്താ തോമ ഇങ്ങോട്ട് പോകുന്നത്? മുതലാളിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? പെണ്ണിന്റെ കല്യാണത്തിന് കുറച്ച് ഒരു 500 രൂപ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്യാണമൊക്കെ തീരുമാനിച്ചോ? തീരുമാനിച്ചു. 10-ാം തീയതി നാളെ മനസ്സിയോദ്യം. നാളെ മനസ്സിയോദ്യം വെച്ചിരിക്കുക. ഇന്ന് എത്രയാ തീയതി? ഇന്ന് 3. അപ്പൊ തോമ ഒരു കാര്യം ചെയ്യ, മനസ്സോചിതം കഴിഞ്ഞ് ഇങ്ങോട്ട് വാ. പിന്നെ എന്റെ ഇതിപ്പോ രൂപയൊന്നും ഇല്ല.
അപ്പോ മനസ്സുചോദ്യം മനസ്സുചോദ്യം നടക്കട്ടെ, അതെന്തിനെ മുടക്കുന്നു? അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നമ്മുടെ ആശ പോലെ നടന്നു. ഇനി കല്യാണം കൂടെ കഴിഞ്ഞാലേ എന്റെ മനസ്സിലൊരു സമാധാനമുണ്ട്. നിന്റെ ഈ പറച്ചില് കേട്ടാത്തൊന്നും മത്തായി കുട്ടിയേക്കാ ധൃതി നിനക്കാന്ന്. അക്കാച്ചേട്ടി പറഞ്ഞത് നേരാ, ഈ കല്യാണം കഴിഞ്ഞാലേ എനിക്കും ഒരു മനസ്സമാധാനം വന്നിട്ടുള്ളൂ. പിന്നെ തോമാച്ചനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നതാ? ഇപ്പൊ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു, കല്യാണത്തിന്റെ തലേന്നാളെ രൂപ 500 തരണം, എങ്കിലേ ഞങ്ങള് പള്ളിയിലോട്ടുള്ളൂ. അത് നീ ഇപ്പൊ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടോ? തോമാച്ചൻ അറിയാൻ മതി, ഞാനൊന്ന് പറയുമായിരുന്നു. നിങ്ങൾ പേടിക്കുകയും പറ്റും, വേണ്ട, പറഞ്ഞ 500 ഇന്നേ അങ്ങ് തന്നേക്കാ മതിയോ? അയ്യോ ഇപ്പൊ വേണ്ട, കല്യാണത്തിന്റെ തലേന്നാൾ ഇനി തന്നേച്ചാ. അത് വേണ്ട, ഇന്നേ പിടിച്ചോ. തോമാച്ചൻ അങ്ങനെ നിർബന്ധമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അതോ ഞാൻ ഒന്ന് പോയേച്ചും വരാം. മനസ്സിലോദ്യമൊക്കെ കഴിഞ്ഞു. അപ്പൊ തോമ പണത്തിന് വന്നതായിരിക്കും. എന്റെ തോമ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഞാൻ കുറെ റബ്ബർ കയറ്റി അയച്ചിട്ട് ആകെ കുഴപ്പത്തിലായി. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്, 2 കഴിഞ്ഞ് മടങ്ങി വരാൻ ഒക്കുള്ളൂ. അയ്യോ മലയാളി, കല്യാണം 10 ആ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട് ഞാൻ ഒരു സ്നേഹിതനോട് രൂപ കടം മേടിച്ചുകൊണ്ടാണ് ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് പോകുന്നതെന്ന്. ഇപ്പോ തൽക്കാലം തോമ ഒരു കാര്യം ചെയ്യും, ഇത് വെച്ചോ. മലയാളി, ഇത് 10 ഉള്ളൂ, ഇതുകൊണ്ട് ഒന്നും ആവില്ല. മലയാളി, സ്ത്രീധനമൊക്കെ നമുക്ക് കൊടുക്കാൻ തോമ, കല്യാണം നടക്കട്ടെ, അവരോടൊന്നും ക്ഷമിക്കാൻ പറ. ഇത് വെച്ചോ. സ്ത്രീധനം മുമ്പാറ് കൊടുക്കാതെ അവർ കല്യാണത്തിന് വരില്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒക്കുമ്പോ കയ്യിലുണ്ടെങ്കിലല്ലേ തരാൻ നോക്കും. പിടിക്കുന്നോ? ഇത് വേണ്ട മലയാളി, വേണ്ടെങ്കി വേണ്ട. മലയാളി ചതിക്കരുത്. മലയാളി, മലയാളി എന്നെ ഒന്ന് സഹായിക്കണം. മലയാളി എന്നെ ചതിക്കരുത്. മലയാളി, മലയാളി എന്നെ സഹായിക്കണം. മലയാളി, മലയാളി ഒരു മലയാളി. എന്റെ കർത്താവ്, ഞാൻ എന്നാ ചെയ്യും? എനിക്ക് തന്നേ സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ 500 തരാണ്ട് ഞങ്ങൾ പള്ളിയിലോട്ട് വരികയല്ലെന്ന് പറഞ്ഞ. ഇപ്പൊ എന്തായി എന്ന് വെച്ചാ, ആ മുതലാളി ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞ. ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് വേണോന്ന് പറ? അതൊന്ന് കേക്കട്ടെ. നിങ്ങളോട് ഈ കാര്യം പറഞ്ഞായിരുന്നു പറഞ്ഞ ഞങ്ങളുടെ ഇറങ്ങിപ്പോയതാണ്. എവിടെ പോയെന്ന് അറിയാൻ മേല. കണ്ടോ, ഇത് തന്നെ ഒരു വിളവല്ലേ? വിളവൊന്നുമല്ല അക്കച്ചേടത്തി, നിങ്ങളുടെ നേരെ നോക്കി വർത്തമാനം പറയാനുള്ള വിഷമം കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പൊ തോമാക്കി കല്യാണം വേണ്ടെന്നായിരിക്കും. അതെ. അയ്യോ അങ്ങനെ പറയല്ലേ, മനസ്സുയോദ്യം നടന്നതല്ലേ. കല്യാണം കഴിഞ്ഞാലും മുതലാളി തിരിച്ചു വന്നാൽ പണം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് കല്യാണം നടന്നോട്ടെ. അത് മനസ്സിലിരിക്കട്ടെ, 500 മുമ്പേ എണ്ണിത്തരാണ്ട് മത്തായി കുട്ടീനെ കിട്ടുകയില്ല. ശ്രീധനത്തുക മാത്രം കടം കേൾക്കാൻ മേല എന്ന പ്രമാണം. ഇവരോട് പോവാൻ പറയാൻ പറ്റി, പണമില്ലെങ്കിൽ കല്യാണം നടക്കില്ല, അത്രയല്ലേ ഉള്ളൂ. അമ്പടി, ഞങ്ങള് പറഞ്ഞ നിനക്ക് പിടിച്ചില്ല അല്ലേ അടി? പറയാനുള്ളത് അമ്മച്ചി പറഞ്ഞില്ലേ, പിന്നെയിട്ട് വിഷമിച്ച പണം വരുമോ? നീ ഒന്നും പറയണ്ട അടി മോളെ. ഇവിടെ വർത്താനം കേട്ടാ തോന്നും നമ്മുടെ മോന് വേറെ പെണ്ണ് കിട്ടുകയല്ലെന്ന്. നീ അധികം കിടന്ന് വാശി പിടിച്ചാലുണ്ടല്ലോ, ഈ കല്യാണം നിശ്ചയിച്ചിരിക്കണ അന്ന് തന്നെ മത്തായി കുട്ടിയെ കൊണ്ട് ഞാൻ വേറെ പെണ്ണ് കിട്ടി. നീ നിന്റെ പാട് നോക്കി പോയി. അപ്പൊ ഞാൻ എന്റെ പാട് നോക്കി എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മള് പലഞ്ഞു വന്നല്ലേ ഇവിടെ പറഞ്ഞു വെച്ചത്? നീ അത് പറയണവടി. ഇത്രയും പേര് ദോഷം കേട്ട നിന്നെ ഞങ്ങളുടെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാന്ന് വെച്ചാൽ ഞങ്ങളോട് നീ ഇത് പറയണവടി. പേര് ദോഷമാ? എന്താണ് പേര് ദോഷം? എന്താണ് പേര് ദോഷം? ഒന്നും ഇല്ലേ, ആദ്യം കേട്ട് കറിയായുമായിട്ട് കയ്യാണെന്ന്. അതിനിടയല്ലേ ഇക്കോച്ചനും കുഞ്ഞമ്മും കയറി വന്നു. പെരേ കരുന്നുണ്ട് കളവനും കളത്തിയും കൂടി വേണ്ടേ. ചവിട്ടാനും പിടിക്കാനും ഒന്നും വരണ്ട, ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. അങ്ങ് അടിച്ചല്ല, മനസ്സിലാദ്യം നടന്നെങ്കിലേ അങ്ങോട് മറന്നു കള. നിങ്ങൾക്ക് പെണ്ണു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. തീർന്നല്ലേ, ഞങ്ങളെ ചെറുക്ക് വേറെ പെണ്ണ് കിട്ടുമല്ലോ, ഞങ്ങൾ നോക്കട്ടെ. രൂപ അവരുടെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ അവർ തരാത്തത്. കല്യാണം കഴിഞ്ഞ് തരാമെന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മളെ പറ്റിക്കാനുള്ള വേലയാടാ മോനെ. അപ്പച്ചൻ ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ വർത്താനം പറയരുത്. സ്വന്തം അവളുടെ കാര്യത്തിൽ ആരെങ്കിലും പറ്റിക്കാൻ നോക്കും അപ്പച്ച. ഈ പെണ്ണിനെ തന്നെ കിട്ടണം നിനക്ക് എന്തായിരുന്നു നിർബന്ധം?
മനസ്സ് ചോദ്യം കഴിഞ്ഞ പെണ്ണിനെ അല്ലമ്മേ കെട്ടേണ്ടത്. ആഹാ, പക്ഷേങ്കിലേ ശ്രീധരം ഇല്ലാണ്ട് ഈ പെണ്ണിനെ കെട്ടാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല. നീ അത് സ്വപ്നത്തിൽ കാണണ്ട, നിനക്ക് ഞങ്ങൾ വേറെ പെണ്ണിനെ കണ്ടുതരും. വേറെ പെണ്ണിനെ എനിക്ക് ആവശ്യമില്ല. ആഹാ, അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ മോളെ തന്നെ നിനക്ക് കെട്ടണം അല്ലേടാ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നിങ്ങൾ അവിടെ ചെന്ന് അനാവശ്യം പറഞ്ഞിട്ടായിരിക്കും. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മേരിക്കുട്ടി തന്നെയായിരിക്കും. എങ്കിൽ നിനക്ക് ഞാൻ തട്ടാൻ തൊടാതെ ഒരു പൊയ്മോതിരടിച്ചുതരാം. എടാ, നീ അവളെ കെട്ടണ ദിവസം ഞങ്ങളുടെ രണ്ടുപേരെ ശവമായിരിക്കും ഇവിടെ കിടക്കണമെന്ന് നീ കരുതിക്കും. എടാ, ശ്രീധനം എന്ന് പറയുന്നത് ആ മക്കളെ വളർത്തുന്നതിന് അപ്പയും അമ്മയ്ക്കും ഉള്ള കൂലിയ. അത് കിട്ടാണ്ട് ഈ കല്യാണം നടത്താൻ ഞങ്ങളെ സമ്മതിക്കുമെന്ന് നീ കരുതണ്ട. അപ്പോ അതാണ് നിങ്ങളുടെ തീരുമാനം. ശരി, നിങ്ങൾ കൂലി വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. നീ പറയുന്നത് മാത്രം കൂടെ നടന്നാ പോരല്ല, ഞങ്ങള് പറയുന്നത് നടക്കണമല്ല. അപ്പനും അമ്മയും ഇല്ലാണ്ട് ഇവൻ പോയി പെണ്ണ് കെട്ടുപോകും, എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. അത് തന്നെ ഒന്ന് കാണണം. മത്തായിക്കുട്ടി, നീ എവിടെ പോകുന്നു? അയ്യോ, എന്റെ പൊന്നു മോനെ പിണങ്ങി പോകാടാ. നീ ഞങ്ങളെ ഓടിച്ചിട്ട് പോവാണ്. എടാ, കൈയും കാലും ഇല്ലാത്ത അപ്പച്ചനാ എന്നെ വിളിക്കണേ. അവൻ പോവുകയോ മറ്റൊന്നുമില്ലെന്നേ, അവൻ അവിടം വരെ ചെന്നൈച്ചും കൂടെ മടങ്ങിപ്പോരും, നമ്മളെ പേടിപ്പിക്കാനാ. അത് പറ പേടിപ്പിച്ച പെണ്ണ് കെട്ടി കൊടുക്കുമെന്നായിരിക്കും. ആദ്യത്തിരി നേര എന്നോട് ഇത്രയേറെ വിശ്വാസമില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പറയരുത് ജോയിച്ച, എന്റെ അപ്പച്ചനെ രക്ഷിച്ച ജോയിച്ചിനെ എനിക്ക് വിശ്വാസമാണ്. എന്നിട്ടാണ് മേരി ആ പട്ടാളക്കാരനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത്? എനിക്ക് എന്നാ ചെയ്യാനൊക്കും ജോയിച്ച? നിന്നെ ആരെങ്കിലും വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ മേരി, അത് ഞാനായിരിക്കും. ജോയിച്ച, മറ്റാരും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മേരി, നീയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ജോയിച്ചന്റെ അപ്പച്ചനും അമ്മച്ചനും സമ്മതിക്കുമോ? മേരിക്ക് സമ്മതമാണോ? എന്നോടാണോ ജോയിച്ചനെ ചോദിച്ചത്? വെറുതെ ചോദിച്ചതല്ലേ. മേരി, നീ എന്റെ പ്രാണന, എന്റെ പ്രാണന. ജോയിച്ച, മേരി, ജോയിച്ച, ഞങ്ങൾ പാവങ്ങളാണ് ജോയിച്ച. മേരി, ഞാൻ നിന്നെ എന്റെ റാണിയാക്കാം, എന്റെ റാണിയാക്കും. മേരി, മേരി, വീട്ടുകാരെ, വീട്ടുകാരെ, ആരെ കറിയായാ? ആരോ ആവട്ടെ, ഞാൻ കൊടുക്കുന്ന സാരിയും പൊന്നുമല്ലേ തരി. ഏതായാലും കറിയാ, അങ്ങാട് കയറി ഇരി. ഇല്ല, ഞാൻ ഇരിക്കണില്ല. എന്താണ് നിങ്ങൾ ഇത്ര കാരാണെന്ന് അറിഞ്ഞിരുന്നില്ല? എത്രക്കാര് എന്നാ ഞങ്ങ കാണിച്ചേ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്റെ പൊന്നും സാരി കയറി. ഇല്ല, ഞങ്ങ എന്നാ ചെയ്തെന്ന് പറ, എന്നാലേ തരുള്ളൂ. പറയടാ എന്ത് ചെയ്യുന്നത്. അയ്യോ, വഴക്കൊന്നും ഉണ്ടാക്കണ്ട.
നീ വലിയ ആളാവാൻ വന്നിരിക്കുകയാണല്ലേ. തോമാടെ അടുത്ത് നീ ആളാകാൻ നോക്കണ്ട. ആ ഇയാൾ കൊണ്ടുവന്നല്ല ഇതാ കിടക്കുന്നത്. ഇത് കൊണ്ടുപോയിക്കാം, ഇനി ഇവിടെ നിൽക്കണം. എനിക്ക് വേണ്ട എടുത്ത് ഇന്നക്കറിയാ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് വേണ്ട, അതിന് ഇവിടെ വെച്ചേക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോ. എനിക്ക് വേണ്ട തോമ ചേട്ടാ, ഞാനിത് മേരിക്കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, അത് അവക്ക് എന്നെ കൊടുത്തച്ചാ മതി. ഞാൻ ഈ നാട് വിട്ട് പോവുകയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കറിയാ എടാ, നിനക്ക് മേരിനെ കിട്ടുന്നു. എടാ കിട്ടണമെന്നാണ് ചോദിച്ചത്? എന്നെ തല്ലാനാണ്? എടാ മേരിനെ നിനക്ക് കിട്ടണമെങ്കിൽ ഞാൻ കെട്ടിച്ചേർ, ധൈര്യമായി പറ. എങ്കി കെട്ടണം. ആ സമ്മതിച്ചിരിക്കണം. പക്ഷേ എങ്കിൽ ഒരു കാര്യം, നിനക്ക് തരാൻ എന്റെ കൈ പണമില്ല. എനിക്ക് ഒറ്റ കാശും വേണ്ട, മേരിക്കുട്ടിനെ ഈ കെട്ടി തന്നാൽ മാത്രം മതി. എന്റെ കർത്താവേ, എന്റെ ആശ നിറവേറ്റി. ഇവൾ ആദ്യമേ പറഞ്ഞതാണ്, അന്ന് ഞാൻ സമ്മതിച്ചില്ല, ഇന്ന് ഞാൻ സമ്മതിച്ചിരിക്കണം, കെട്ടൊന്ന് നടക്കണമെന്ന് പറ. കെട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പുറമ്പോക്കി താമസിക്കില്ല. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ല. എങ്കി നാട്ടിൻപുറത്തൊരു പഴയ വീട് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അത് ശരിയാക്കുന്നവരെ സമയം. അത് നിന്റെ ഇഷ്ടം. നേരിനെ നിനക്ക് കെട്ടിച്ചേരാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. കെട്ട് അപ്പൊ നടത്തണോ അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പോയി വീട് നന്നാക്കി വെച്ച് മടാമ. ഞാൻ പോയിട്ട് വട്ടേ. എന്റെ മോൻ നന്നായി വാ. മോളെ മേരിക്കുട്ടിയെ, മോളെ മേരിക്കുട്ടിയെ, എന്റെ നമ്മച്ചി, എന്റെ പ്രാർത്ഥന കർത്താവ് കൈക്കൊണ്ടടി മോളെ. എനിക്ക് ഈ കല്യാണം വേണ്ട അമ്മച്ചി. എന്നെ ആര് പറഞ്ഞു? എന്തായാലും ശരി, എനിക്ക് കല്യാണമേ വേണ്ട. ദേവന്നെ ഇതിന്റെ ഇടയിൽ ഇടങ്ങേടുണ്ടാക്കിയാലുണ്ടല്ലോ. ആ ഞാനിപ്പോഴൊന്നും പറയണില്ല, കല്യാണം വേണ്ടെന്ന്. ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം അവിടെ മൂദേവി. പ്രമാറ്റോ ഇങ്ങോട്ടൊന്ന് കയറിയച്ചും പറഞ്ഞേ, ഇങ്ങോട്ടൊന്ന് കയറിയച്ച്. രണ്ടും കൂടെ വാഹൊക്കെ വന്ന് വിശക്കുന്നെന്ന് പറഞ്ഞു, ഞാൻ കുറച്ച് ചോറ് കൊടുത്തു. നിങ്ങൾ ആശുപത്രി നിന്ന് എപ്പോ വന്ന്? ഞങ്ങൾ വരുന്ന വഴിയാണ് തോമാച്ച. ഞങ്ങൾ ചത്തു പോയിട്ടുള്ളൂ. ഇരുന്ന് പിന്നെ ഞമ്മളെ കുടലെല്ലാം മുറിഞ്ഞു പോയി. കർത്താവിനെ വിചാരിച്ച് തോമാച്ചന് ഒരു ഉപകാരം ചെയ്യണം. എന്നതാ? ഞങ്ങളുടെ ആ കേസ് രാജിയാകണം. എന്തിനെ? ഞങ്ങൾ ഈ പുറമ്പോക്കിൽ നിന്ന് പോകാൻ പോണ തോമാ. ചോറ് തന്നെ ഞങ്ങൾ ഇവിടെ കിടന്നാല് മയ്യത്തായി പോകത്തുള്ളൂ. പട്ടിണി കിടന്ന് ഇനി പഴയതുപോലെ ആളുകളെ പേടിപ്പിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട. എവിടെങ്കിലും പൊയ്ക്കോ, അതാ നല്ലത്. അതല്ല മറിയപ്പമ്പടെ കേസ് രാജിയാക്കാൻ പറയാന്ന്. രാജിയാക്കണമെങ്കിൽ രാജിയാക്കാൻ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പറയരുത് തോമാച്ച. ഇരി, ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, ഇനി കേസ് നടത്താനുള്ള ശേഷി ഞങ്ങൾക്കിട്ട്. മറിയേ, ഇവർക്ക് രണ്ടുപേർക്കും ഓരോ രൂപ കൊടുത്തേരെ, ഞാൻ നിനക്ക് തന്നേക്കാം. രൂപ കൊടുത്ത് അത് കൊണ്ടുപോയി കള്ളു കുടിച്ചിട്ട് പിന്നെയും വഴക്കിനെ വരുമല്ല. അയ്യോ ഞങ്ങൾ നിർത്തി തോമാച്ചാ, ഞങ്ങൾ നിർത്തി. നിർത്തി എങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എന്നോട് ക്ഷമിക്കണം. ആ മറിയച്ചെടുത്തി ക്ഷമിക്കണം കേട്ടാ. എന്റെ കർത്താവേ, ഒരു മാസം കഴിഞ്ഞ് ചേർക്കേണ്ട ഒരു കത്ത് വന്നിട്ടേ. എന്താ വേണം? ചെറുക്കന്റെ കത്ത് വന്നിരിക്കുന്നു. ആ വന്നാ? എന്നാ ഉണ്ട് വിശേഷം? വായിക്കു വായിക്കു. അപ്പച്ചനും അമ്മച്ചിയും അറിയുവാൻ, ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട്
ഒരു മാസം കഴിയാറായി. ഓ, ഇപ്പോഴെങ്കിലും അവനൊന്ന് ഓർത്തല്ലോ. ഒന്ന് ചുമ്മാ തരടി. ഒരു കത്ത് കത്ത് പോലും നിങ്ങളൊക്കെ എഴുതരുതെന്ന് വിചാരിക്കേണ്ട. മനുഷ്യനെ ഒന്ന് വേഗം വായിക്ക. നീ ഒന്ന് ചുമ്മാ തരടി. കഞ്ഞി കറിയും വയ്ക്കുന്ന പോലെയാണ് കത്ത് വായിക്കുന്ന ഒരാൾ. എന്നാ നീ അങ്ങോട്ട് വായിക്കേ. വിചാരിച്ചിരുന്നതാണ്, എന്നാലും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി യാണി തെഴുതുന്നത്. മേരിക്കുട്ടിയെ മേരിക്കുട്ടിയെ എനിക്ക് എനിക്ക് കല്യാണം ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ഞാൻ ഒറ്റ രൂപ പോലും നിങ്ങൾക്ക് അയച്ചു തരില്ല. എന്റെ മാതാവേ, ഞാൻ ഇനി വീട്ടിലേക്ക് വരില്ല. എന്നെ മറന്നേക്കും എന്ന് സ്വന്തം മകൻ മത്തായി. കർത്താവെ, ഞങ്ങൾ പശ്ചിയായി പോകുമല്ല കർത്താവ്. ഞാനെങ്ങ് തിന്നില്ല, ഇവിടെ വീണ് കിടക്കുന്നതുകൊണ്ട് പെരക്കി എടുക്കായിരുന്നു. എന്നിട്ട് നിന്റെ വായിൽ ഇപ്പോഴും പുളികടപ്പുണ്ടല്ല. അതൊരു ചെറിയ കഷ്ണം. ശരി പെണ്ണേ, ഈ പ്രായത്തില് പെമ്പിള്ളാര് പുളി തിന്നണത് നല്ലതിനല്ല കേട്ടാ. എന്താടി പെണ്ണേ, കുഴപ്പം വല്ലതും പറ്റിയ? അയ്യേ, ഇങ്ങനെയൊക്കെ പറയാൻ ആണല്ലോ. ഇതിനൊക്കെ നാണിക്കേണ്ട കാര്യമില്ലെന്നേ. കുഴപ്പം വല്ലതും പറ്റിയെങ്കിലേ എന്നോട് പറ. ഇരി ചെറിയ അറിയാണ്ട് ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. പിന്നെ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. പെരയുടെ കുറ്റമൊക്കെ തീർന്നോ അറിയാ? ആ, തീർന്നു വരുന്നു. മനസ്സോദത്തിന് ദിവസം നിശ്ചയിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിങ്ങോട്ട് പോകുന്നതാ. അല്ലേ, അത് നമുക്ക് എപ്പോ വേണമെങ്കിലും നടത്താല്ല. ഏതായാലും പെണ്ണിന്റെ അപ്പം കൂടി ഇങ്ങോട്ട് വരട്ടെ. ഞാൻ അപ്പുറത്തോട്ടൊന്നും ഇല്ലട്ടെ, കൂട്ടിയിട്ടിട്ട് കുറെ നാളായി. ആ, എന്നാ ചെന്നേച്ചു വാ. ഓണിവിടെ കഴിക്കാം കേട്ടാ. ഇതെന്താണ്ടി മോളെ? ഒന്നുമില്ല അമ്മച്ചി, നീ പിന്നെ എന്താണ് ആഹ്വാനിച്ചത്? അത് പിന്നെ ഒരു പുളിച്ച തേട്ടിൽ പോലെ. ആ, അത്രേ ഉള്ള. നീ ഇതേ അടുക്കളയിലോട്ട് ചെന്ന് അഞ്ചാറ് പപ്പടം കാച്ചിയെടുക്ക. കറിയാക്കൂടെ ചോറ് കൊടുക്കണം. ആ, കറിയാ വന്നത് എന്നാത്തിനാണെന്നറിയാവാ? മനസ്സിയോദ്യത്തിന്റെ ദിവസം നിശ്ചയിക്കാനാണ്. അവൻ നാട്ടുപുറത്തും കണ്ട് നല്ലൊരു വീട് മേടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. നിന്റെ നല്ല കാലത്തിനാണ് മോളെ മത്തായി കുട്ടിയായിട്ടുള്ള കെട്ട് നടക്കാണ്ട് പോയത്. അമ്മച്ചി, ഓ, ഞാനൊരു കാര്യം പറഞ്ഞാ വഴക്കിടുവോ? കാര്യം എന്താണെന്ന് പറവണ്ണേ. എനിക്ക് ഈ കല്യാണം വേണ്ട അമ്മച്ചി. ദേ കണ്ട, വഴക്കിടണ്ടെന്ന് പറഞ്ഞേച്ച് പറയണ കാര്യം കേട്ടില്ലേ? ഇതിന്റെ അപ്പച്ചൻ കേക്കണ്ട. അപ്പച്ചനോട് അമ്മച്ചി തന്നെ പറഞ്ഞാ മതി. എന്നിട്ട് ഞാൻ തൊഴി മേടിക്കണം ഇല്ലടി? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാ, കറിയായിക്ക് നീ എന്നാ കുറ്റമാണ് കണ്ടുവച്ചിരിക്കണത്? ഒരു കുറ്റവും. കുറ്റമില്ലെങ്കിൽ പിന്നെ നീ അവനെ വേണ്ടാന്ന് പറയുന്ന എന്നതിനടി? ഒരു കാര്യമുണ്ട് അമ്മച്ചി. എന്ത് കാര്യാണടി? ഞാൻ കൂടെ ഒന്ന് അറിയട്ടെ. പറയടി പെണ്ണേ. എന്നെ വേറൊരാള്? വേറൊരാള്? കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. ഞങ്ങൾ ആരും അറിയണ്ട. കൊച്ചുമുതലാളിയാ? കൊച്ചുമുതലാളി നിന്നോട് പറഞ്ഞാടി വേണ്ട നിന്നെ കെട്ടിക്കൊള്ളാന്ന്? എന്നോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. നിനക്ക് കെറുക്കാണടി വേണ്ട, നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേടി? ഇല്ല അമ്മച്ചി, എന്റെ ജോയിച്ച് നിന്നെ ഒരിക്കലും പറ്റിക്കില്ല അമ്മച്ചി. അപ്പോ നിങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നോടി മോളെ? ഉണ്ടായിരുന്നു അമ്മച്ചി. എന്നാ എന്റെ പൊന്നു മോൾ ഇന്ന് മുതൽ കാണരുത് കേട്ടാ. നമ്മക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഇടവൻ അപ്പച്ചൻ ഇതറിഞ്ഞാ കൊന്നുകളെ. എന്തായാലും ഇനി കാണാതിരിക്കാൻ പറ്റുകയില്ല അമ്മച്ചി. എന്താടി മോളെ, വല്ല കുഴപ്പവും പറ്റിയ? അതിന് അമ്മച്ചി എന്തിനാ പേടിക്കുന്നേ? ജോയിച്ചിന് എന്നെ കല്യാണം കഴിക്കുമല്ലോ. അതാണോടി മോളെ നീ ഓക്കാനിച്ചത്? എന്റെ മോളെ, നീ എന്നെ ചതിച്ചോടി. അമ്മച്ചി, 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 അമ്മച്ചി.
മറിയ ചേർത്തിയെ, മറിയ ചേർത്തിയെ, പറഞ്ഞു ചേർത്തി മരിച്ചു. ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നോണ്ട് വല്ല കാര്യമുണ്ടോ തോമാച്ച? മരണത്തെ തടുക്കാൻ മനുഷ്യനെ കൊണ്ടാവൂ? തറുതി മരിച്ചിട്ട് രണ്ടു മൂന്ന് മാസമായില്ലേ. ഇനി ഇങ്ങനെ പെരെ തന്നെ ഇരുന്നാലോ? വല്ല ജോലിക്കും പോകണ്ട, സൂക്കേട് വല്ലതും പിടിക്കത്തില്ലയോ? നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. ഞങ്ങൾ വന്ന കാര്യം പറയാനാണെങ്കി നിങ്ങൾക്ക് അങ്ങോട്ട് പറയരുതോ? എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാം. നമുക്ക് ആ കാര്യം അങ്ങോട്ട് നടത്തരുതോ തോമാച്ച? ആ കല്യാണ കാര്യം ആർക്കറിയോ? ഞങ്ങളൊരു രഹസ്യം പറയുകയായിരുന്നു. ആ ശരി, കറിയവിടെ ഇവിടെ കേട്ടോട്ടെ. നീ അവിടെ നിൽക്കുകറിയേ. ഏത് കല്യാണ കാര്യമാ നിങ്ങൾ പറയണേ? അല്ല, മേരിക്കുട്ടീനെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിക്കണ കാര്യേ. ആ ഞങ്ങക്ക് ഇനിയിപ്പം സ്ത്രീധനമൊന്നും വേണമെന്നില്ല. തന്നെയല്ല, മത്തായി കുട്ടിക്ക് ഒരു വാശി മേരിക്കുട്ടീനെ തന്നെ കെട്ടണമെന്ന്. പിന്നെ ഞങ്ങളും കരുതി അതങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ. നിങ്ങൾ രണ്ടിനും ഇവിടെ നിന്ന് ഞാൻ ചവിട്ടി ഇറക്കാത്ത എന്താണെന്ന് അറിയാമോ? തറയുടെ ശവം എടുക്കാൻ താൻ കൂടെ വന്നിരുന്നുകൊണ്ടാണ്. പെണ്ണി ചോദിക്കാൻ വന്നിരിക്കുന്നു, നിനക്കല്ല നാണം ഉണ്ടോ? മേരിനെ ഈ നിൽക്കുന്ന കറിയൊക്കെ വെട്ടിക്കൊടുക്കാൻ പോവാണ്. മനസ്സിയോത്തിയുള്ള ദിവസം നിശ്ചയിച്ചാ കറിയ വന്നിരിക്കുന്നത്. എന്റെ പൊന്നു തോമാച്ചാ, ഞങ്ങളെ ചതിക്കരുത്. മത്തായി കുട്ടിയുടെ കെട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയായി പോകും. നാറി പറന്ന വന്നിരിക്കുന്ന പെണ്ണി ചോദിക്കാം. എന്തായി കറി? അച്ഛനെ കണ്ടോ? കണ്ടു. നാലാം തീയതി മനുഷ്യോദ്യവും ആറാം തീയതി കല്യാണം നടത്തിക്കോളം പറഞ്ഞിരിക്കുക അച്ഛൻ. ആ അങ്ങനെ അടുത്തടുത്ത് തന്നെ അതങ്ങ് നടക്കട്ടെ, അതായിരിക്കും ദൈവഹിതം. അത് കാണാൻ എന്റെ തറവിയില്ലാതെ പോയി. നടക്കട്ടെ. മേരി ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടു? ആരും കണ്ടില്ലെന്നാണ് തോന്നുന്നത്. കണ്ടാലും സാരമില്ല ജോയിച്ച, ഇനിയും ഇതിങ്ങനെ ഒളിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? മേരി എന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്? ഇന്ന് തീയതി ഒന്നാണ്, നാലാം തീയതി എന്റെ മനസ്സ് ചോദ്യം വെച്ചിരിക്കുകയാണ് ജോയിച്ച. അതിനു മുമ്പെല്ലാം ഒന്ന് തീരുമാനിക്കണ്ടേ? എന്ത് തീരുമാനിക്കുന്ന കാര്യമാണ് മേരി പറയുന്നത്? ആ കറിയാ ചേട്ടൻ എന്നെ കെട്ടിച്ചു കൊടുക്കാൻ അപ്പച്ചൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൊള്ളാം, കറിയ നല്ലവനാണ്. ജോയിച്ച, മേരിയുടെ അപ്പച്ചൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാണ്. ജോയിച്ചിന് തീരുമാനമൊന്നുമില്ലേ? എന്നെ അല്ലാതെ കല്യാണം കഴിക്കില്ലെന്ന് ജോയിച്ചൻ തീരുമാനിച്ചതല്ലേ? ഞാൻ തീരുമാനിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല മേരി. ഞാൻ എന്റെ അപ്പച്ചനോട് അമ്മച്ചോട് സംസാരിച്ചു നോക്കി, അവർ സമ്മതിക്കുന്നില്ല. അവരുടെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് മേരി, കറിയായി തന്നെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ജോയിച്ച, നടക്കാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ മേരി? നടക്കാതെ പറ്റുകയില്ല ജോയിച്ച, ഞാൻ ഗർഭിണിയാണ്. അതെ ജോയിച്ച. നേരാണോ മേരി പറയുന്നത്?
നുണ പറയാൻ എനിക്കറിയാൻ പാടില്ല ചോദിച്ചോ. വീട്ടുകാരെ അറിയിച്ചു ഉടനെ കല്യാണം നടത്തണം. കല്യാണമോ? ഞാനെന്തിനാ കല്യാണം കഴിക്കുന്നത്? എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊണ്ടല്ലേ ജോയിച്ചാ. ജോയിച്ചിനല്ലാതെ പിന്നെ ആരാണ് എന്നെ കല്യാണം കഴിക്കേണ്ടത്? എനിക്കതിനുള്ള ഉത്തരവാദിത്തമൊന്നുമില്ല. ജോയിച്ചിന് മാത്രമാണ് ഉത്തരവാദിത്തം. ജോയിച്ചിൻ മാത്രമേ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടുള്ളൂ. അതെല്ലാ പെണ്ണുങ്ങളും പറയുന്നതാണ്. ഈ സൂത്രമൊന്നും ജോയിയോട് വേണ്ട. ജോയിച്ചാ, ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. മേരിക്ക് അപകടം വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ നോക്കൂ. അതിന് രൂപ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരികയും ചെയ്യാം. അല്ലാതെ കല്യാണക്കാരും മാത്രം പറയണ്ട, അത് കളയാൻ നോക്കിക്കോളൂ. എന്റെ ജോയിച്ചൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ കാര്യം കൊണ്ടാണ് എന്റെ അമ്മച്ചി മരിച്ചത്. ഇനി എന്നെയും കൊല്ലാൻ പോവാണോ? അവൻ തന്നെ കൊല്ലുന്നില്ല, ഞാൻ തന്നെ നിന്നെ കൊന്നേക്കാൻ വേണ്ടി. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം അമ്മച്ചി. നീ ഒരു അക്ഷരം വേണ്ടി പോകരുത്. എടി, ഈ വീട്ടിനകത്ത് കാലെടുത്ത് വയ്ക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വല്ലയിടത്തും ഒക്കെ നടന്ന് ബൈക്കിലായപ്പോൾ എന്റെ മോനെ ചുറ്റിക്കാൻ വന്നിരിക്കുന്നു. ഓടി വഴി. അമ്മച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നന്നായി. അതേടാ, ഞാൻ വന്നത് വളരെ നന്നായി. ഇവിടെ പറയുന്നതെല്ലാം ഞാൻ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എടാ, വേഗം പോയി ഒരു തീരുമാനം ഉണ്ടാക്കിച്ചു. ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ അപ്പനെ നിനക്ക് അറിയാമല്ലോ. അവൻ ഇവിടെ വന്ന് നിന്നെയും കൊല്ലും, എന്നെയും കൊല്ലും, നിന്റെ അപ്പനെയും കൊല്ലും, ഈ വീടൊരു തീരും വയ്ക്കും. അതുണ്ടാകുന്നതിന് മുൻപേ വേഗം പോയതിന് സമാധാനം ഉണ്ടാക്കും. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം അമ്മച്ചി? നീയോ, നീ എവിടെങ്കിലും പോയി താവളാ നശിച്ചവനെ. ആ പെണ്ണിന്റെ അപ്പൻ ഇവിടെ വഴക്കം കൊണ്ട് വരുന്നതിന് മുൻപേ വേഗം പോ, വേഗം പോയി തീരുമാനം ഉണ്ടാക്കും. എന്റെ മാതാവേ. എന്റെ കർത്താവേ, എനിക്കിതെല്ലാം ഒന്നിട്ടോണ്ട് നിന്റെ കല്യാണത്തിന് പള്ളിയിലൊന്ന് വരണമല്ലോടാ മോനെ. അതിനല്ലേ അമ്മ ഞാനിതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. പക്ഷേങ്കിൽ എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. അതിനെന്താ? ഞാനൊരു കാറ് കൊണ്ടുവന്ന് കാറ് കയറ്റി കൊണ്ടുവാ. പിന്നെന്താ? അപ്പൊ എനിക്ക് കാറേലും കയറാം. നല്ല ഭംഗിയില്ലേ ചേട്ടാ? ആ, നിന്നെ കണ്ടായപ്പോ അറിയില്ലല്ലോ. ചേച്ചി, ഇത് കണ്ടേ ചേച്ചി. കരയച്ചേട്ടി എനിക്ക് അമ്മയ്ക്ക് തുണിയെല്ലാം കൊണ്ടുവന്നില്ല. ചേച്ചിയുടെ കല്യാണത്തിന് വരാനാ? ഏവൊക്കെ ഒന്നും മേടിച്ചില്ലയോടാ മോനെ. എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വെച്ചിരിക്ക. എല്ലാം മേടിച്ചു. പക്ഷേങ്കിൽ ഒരു കാര്യം മറന്നുപോയി. എന്താ? കറുപ്പ്. ഓ, അത് വാങ്ങിയും പെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എടുത്തു വരാം. പള്ളി വരെ പോയിരുന്നു. ആ മകളുടെ കല്യാണൊക്കെ അല്ലേ? ആ, അതങ്ങാട്ട് നടത്താന്ന് വിചാരിച്ച്. കൊണ്ടിരിക്കുമോ? ആ കസേലോട്ട് ഇരിക്കുമോ? ഞാൻ ഇവിടെ നിന്നോളാം. കേസൊക്കെ രാജിയായി അല്ലേ? കൊച്ചുമലായിയുടെ കൃപ കൊണ്ട് അതെങ്ങനെ തീർന്നെന്ന് പറഞ്ഞാ മതിയല്ല. തോമാച്ചേട്ടൻ ആദ്യമായിട്ടോട് വരികയല്ലേ, എന്തെങ്കിലും അല്പം തരണ്ടേ? വേണ്ട കൊച്ചുമലാളി. എന്താ തോമാച്ചേട്ടൻ കുടിക്കാറില്ലേ? കുടിക്കാറില്ലേ എന്ന് ചോദിച്ചാ വല്ല വെട്ടിരുമ്പോ വെട്ടുകൂടിയോ? വെള്ളം വെള്ളം ഒഴിക്കണ്ട. എന്റെ എരി പുളിയൊക്കെ അങ്ങ് പോവും. എന്നാ ഒരു പിടി അങ്ങ് പിടിച്ചോ. നല്ല തറവാടിയാണ്. വേണ്ട കൊച്ചുമലാളി, കുറച്ചുകൂടി കുടിക്കണം. വേണ്ട വേണ്ട, എങ്കിൽ പിന്നെ കഴിക്കാം. ഒരു പുക കൂടി അങ്ങ് ചെല്ലട്ടെ. എന്തെങ്കിലും വീഡിയോ ഇതെടുത്ത് വലിക്കണം കൊച്ചുമലാളി. ഇനി തന്നേച്ചാ. അപ്പോൾ കല്യാണത്തിന് ഞങ്ങളൊക്കെ വിളിക്കില്ലേ? എന്താ തോമാച്ചേട്ടൻ കരയുന്നത്?
എന്റെ താഴി പോയി കൊച്ചു മുതലാളി. അവൾ ആശിച്ച കല്യാണമായി, അത് കാണാൻ അവളില്ലാതെ പോയി. ഇനി പറത്തെ ആലോചിച്ച് വിഷമിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? കല്യാണം ഭംഗിയെ നടത്താൻ നോക്കണം. ഇതിരിക്കട്ടെ, 250 രൂപയുണ്ട്. ഇതെന്തിനു വെച്ചു മല്ലാലി? അമ്മച്ചേട്ടൻ ഈ നാട്ടിൽ വന്നിട്ട് കാര്യമായിട്ടൊന്നും സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോ കല്യാണത്തിനുള്ള എന്റെ സംഭാവന ഇട്ടിരിക്കട്ടെ. കൊച്ചുമലാളി ദൈവമാണ്, ദൈവം എന്നെ കുത്തുകേശിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പൊ എന്റെ മോളെ കല്യാണത്തിന് പണവും തന്നു. കൊച്ചുമലാളി ദൈവമാണ്, ദൈവം. അമ്മച്ചേട്ടൻ പോവാൻ നോക്ക്, ആ ശബ്ദം കേട്ടാൽ അമ്മച്ചി ഇങ്ങോട്ട് വരും. തോമച്ചേട്ടൻ പോവുക. കൊച്ചുമുതലാളി ദൈവമാണ്, ദൈവം. കൊച്ചുമുതലാളി ദൈവമാണ്. മറിയേ, മറിയേ, കടുക്ക, എടേ കടുക്ക, മറിയേ, കഥറേ, എടേ കഥറ, കടുക്കേ. എന്തോരം വേഷമാണിത് തോമാച്ചാ? നീ എന്നോട് ക്ഷമി മറിയ, ഞാൻ ചെറിയ കള്ളു പിടിച്ചു പോയി. എന്റെ മോടെ കല്യാണമല്ലേ, ആ സന്തോഷം കൊണ്ട് ഞാനങ്ങ് പിടിച്ചു പോയി. ഏതായാലും അവിടെ ഇരി, ഇല്ലെങ്കിൽ താഴെ വീണ് പോകുമല്ലോ. നീ ഭൈ ഇച്ചിരി കള്ളൂടെ വാച്ചുണ്ടാ? ഇനി ഇന്നോ? ഞാൻ ചോദിച്ചിട്ട് പഹയന്മാരെ തന്നില്ലെന്നേ. ഞാനിവിടെ ഇരിക്കാൻ, നീ പോയി വാച്ചുണ്ടാ. എന്തുമാത്രം കള്ളു വേണേലും തോമാച്ചന് നാളെ ഞാൻ മേടിച്ചു തരാം. ഇന്ന് കഴുത്ത് വണ്ടിക്കോന്ന് പറഞ്ഞ മറിയാൻ കണ്ണു മേടിച്ചു തരികയില്ല. തോമാച്ചന്റെ ഇവിടെ ഞാനും കിടന്നു ഉറങ്ങിക്കേ. ഇന്നിനി ഈ പരുവത്തി വീട്ടിലാട്ടിയല്ലണ്ട, ആ പിള്ളേര് പേടിക്കുമല്ലോ. കള്ളു വാങ്ങിച്ചു തരുവോ ഇല്ലയോ? ഇല്ല, ഞാൻ മേടിച്ചു തരികയില്ല. തോമാച്ചനെ നിർബന്ധിക്കേ വേണ്ട. നിന്റെ നാറ കള്ള് എനിക്ക് വേണ്ടടി. അവിടെ ഇരിക്കുന്ന ഞാൻ വീട്ടിലേക്ക് പോവാം. എന്നാ ഞാൻ കൊണ്ടാക്കി. വേണ്ട, ഒരു കടുക്കേടെയും ഞാൻ പോവല്ല. വീട് വരെ ഞാനും കൂടെ വരാൻ തോന്നാ. എന്റെ വീട്ടിൽ പോവാൻ എന്റെ സഹായം വേണ്ടടി കടുക്കേ. എടി കൊടുക്കേ, എനിക്ക് എന്റെ വീടറിയാം, ആ പോവാനുള്ള വഴി അറിയാം, എന്റെ ആളുകൾ അറിയാം, എനിക്ക് എല്ലാവരും അറിയാം. പട്ടം തിര പോലെ ചോണീതല്ല തില പരീക്ഷകൾ. മേരിക്കുട്ടി, പകലിലും രാവിലും കഥ നിർത്തി പരീക്ഷകൾ വരും. മോളെ, അപ്പച്ച അപ്പച്ച ഇത്ര കുടിച്ചു പോയി. എന്നെ ആരും പിടിക്കുന്ന മോളെ, അപ്പച്ച സന്തോഷം കൊണ്ട് ഇച്ചിരി കുടിക്കുന്നു. എന്റെ കല്യാണമല്ലേ. കടുത്ത ഫോണില്ലേ? ഞാൻ പോക. ആ എന്നാ പോ. ഇത്രയും നേരം നീ ഇതെവിടെ മോളെ? എന്നാ ഉണ്ണിയപ്പോ അമ്മച്ചിക്കും കൂടെ അമ്മണിക്കും കൂടെ നീയും കൊറേ കത്തിന്നു. ആ പിന്നെ ഇത് എന്റെ കല്യാണത്തിനുള്ള വേഷങ്ങൾ, ഇതൊക്കെ എടുത്തോണ്ട് വന്ന് വാമോളെ. അപ്പച്ച ഒന്ന് കാണട്ടെ. ഇതിപ്പോ ഉടുക്കണോ അപ്പച്ച? മോളെ, അപ്പച്ചന്റെ ഒരു ആശയല്ല മോളെ, ഇതെല്ലാം എടുത്തോണ്ട് വന്നാ എന്റെ മോൾ എങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണാനാ. വേണ്ട അപ്പച്ച. അപ്പച്ചൻ പറഞ്ഞ മോള് കേക്കില്ല അല്ലേ, അല്ലേ മോളെ? ആ മോളെ, ഇതില് നിന്റെ തല വയ്ക്കാനുള്ള എല്ലാം ഉണ്ട്. കൊണ്ടോളെ, ഇത് കൊണ്ടുപോയി അമ്മച്ചിക്ക് കൊടുത്ത് മോളും കൂടെ തിന്ന.
കുറിച്ച് എന്നോടാ തോമ. എനിക്ക് ഇച്ചിരി കറപ്പ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് നീ ഓർത്ത കിടന്നാണോടി. മോളെ മോളെ, നീ ഇപ്പൊ എന്ത് ചന്തമായിരിക്കുന്നടി? അപ്പച്ചന്റെ ഒരാശയല്ലേ മോളെ? അത് കാണാൻ എന്റെ സ്ഥലമില്ലാതെ പോയി. നീ എന്നതാടി കടുക്ക ഈ വെളുപ്പിനെ തന്നെ? അല്ല, ഇവിടെ ഇതുവരെ ആരും എണീറ്റില്ലേ. നേരുകുട്ടി കളം തുറക്കോരാത്, ഞാനാണ് മറിയ. ഇറങ്ങുന്നതിന് മുമ്പ് നീ ഇഞ്ഞിറങ്ങിയോ? കഥ തുറക്കല്ലേ. അമ്മണിക്കൊച്ചെ, അമ്മണിക്കൊച്ചെ, പെണ്ണുണ്ണി കത്തിച്ചടി അമ്മണിക്കൊച്ചെ, കഥ ഒന്ന് തുറന്നുകൊടുക്ക. അല്ല, എന്തൊരക്കമാണ് മോളെ. നേരുകുട്ടി എന്തിയേ? നേരുകുട്ടി, നേരുകുട്ടിയെ, നേരുകൊട്ടെ. പേടിച്ചാണ് ഞങ്ങൾ പട്ടണത്തിൽ നിന്ന് കാട്ടിലേക്ക് വന്നത്. പക്ഷേങ്കിൽ പട്ടണത്തിലായാലും കാട്ടിലായാലും മനുഷ്യൻ മനുഷ്യൻ തന്നെ. ഞങ്ങൾക്ക് മതി, ഞങ്ങൾ പോവുകയാണ്. മറിയേ, ഇവിടെ ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. Thank you.
എന്റെ കർത്താവേ, നീ എന്നോടിങ്ങനെ ചെയ്തല്ലോ.